ദൈവം അനുവദിച്ചാൽ ഇന്ന് തൊട്ട് നമ്മൾ ബൈബിൾ സർവേ തുടങ്ങുകയാണ്. ദൈവം അനുവദിച്ചാൽ ബൈബിളിൻ്റെ 66 ബുക്സും നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കാണുന്നതായിരിക്കും. ആക്ച്വലി ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഏറ്റവും ആദ്യമേ പരിശീലിപ്പിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു ക്രിസ്തീയ പശ്ചാത്തലം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ, ക്രിസ്തീയ പശ്ചാത്തലമുള്ള വ്യക്തിയാണെങ്കിൽ ഒരു ടീനേജൊക്കെ ആകുമ്പോഴത്തേക്ക്, ടീനേജ് തുടങ്ങുമ്പോഴത്തേക്ക് പേരൻസ് അത്യാവശ്യമായിട്ട് കുട്ടിയെ പഠിപ്പിച്ചിരിക്കേണ്ട വിഷയമാണ് ബൈബിൾ സർവേ. അങ്ങനെ ബൈബിൾ സർവേ പഠിച്ചെങ്കിൽ മാത്രമേ ബൈബിൾ 66 ബുക്സും നമുക്ക് വേണ്ടി മീനിങ് ഫുൾ ആകത്തുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഞാനത് മനസ്സിലാക്കിയത് എൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ സാക്ഷി പറഞ്ഞിട്ടുണ്ടല്ലോ. 5-ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ടു, 15-ാം വയസ്സായപ്പോഴത്തേക്ക് പിന്മാറ്റത്തിലായി, ഒരു 18-ാം വയസ്സായപ്പോഴാണ് ആത്മീയ ജീവിതത്തിൽ ആ പിന്മാറ്റത്തിൽ നിന്നൊരു മാറ്റം സംഭവിച്ചത്. അത് ചില ബുക്സിൻ്റെ കാരണം കൊണ്ടായിരുന്നെന്ന് ഞാൻ ഓർപ്പിച്ചു. അങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞതോടെ ഞാൻ എന്നെ തന്നെ ദൈവവചനം പഠിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ട് ഡിവോട്ട് ചെയ്തു. ആ സമയത്ത് ദൈവം തൻ്റെ കരുതലിൻ്റെ കാരണം കൊണ്ട് വായിച്ചിരിക്കേണ്ട മനസ്സിലാക്കേണ്ട പല ബുക്സ് എനിക്ക് തന്നു. അതാരും ഗൈഡ് ചെയ്തതല്ല. അതിലൊന്നായിരുന്നു വാട്ട് ദ ബൈബിൾ ഈസ് ഓൾ അബൌട്ട്. ഹെൻറിറ്റ മിയേഴ്സ് എന്നും പറഞ്ഞ ഒരു ലേഡി എഴുതിയ ബുക്കായിരുന്നു. തലമുറ തലമുറകളെ ബൈബിൾ സർവേ പഠിപ്പിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ബൈബിളിലെ 66 ബുക്സിൻ്റെ വിഷയം എന്ത് എന്നുള്ളത് വ്യക്തമായത്. അത് വ്യക്തമായി കഴിഞ്ഞതോടെ ബൈബിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ലെറ്റ് മീ ടെൽ യു, ബൈബിൾ ഈസ് എ ടോട്ടലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബുക്ക് ഫോർ മീ. സോ ബൈബിൾ സർവേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കത് ജീവിതത്തിലൊരു അനുഗ്രഹമായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വേദപുസ്തകത്തിലെ 66 ബുക്സ് എൻ്റെ സർവേ തുടങ്ങുന്നതിന് മുൻപ് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയുള്ള ഹിസ്റ്ററി ക്വിക്കായിട്ട് നിങ്ങളെ ഒന്ന് റിവ്യൂ ചെയ്ത് ഒന്ന് ഓർപ്പിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ചില മാസങ്ങൾ കഴിഞ്ഞ് ഇതേ ഹിസ്റ്ററി ഞാൻ ഒന്നുകൂടെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കാണും. ഇന്ന് അത്യാവശ്യമുള്ള ഡീറ്റെയിൽസ്. വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നത് പോലെ, ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ഏകദേശം 6,000 വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവമാണെന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഏകദേശം BC 4000. ഏകദേശം എന്ന് ഞാൻ പറയുന്നതിന് ഒരു കാരണമുണ്ട്. പഴയ നിയമത്തിലുള്ള ഡേറ്റ്സ്, ക്രൊണോളജീസ് അതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 4000 എന്ന് കിട്ടുമെങ്കിലും, പഴയ നിയമത്തിലെ ആളുകൾ ഈ മനുഷ്യരുടെ വയസ്സ് കണക്ക് കൂട്ടുമ്പം അവരുടെ ചില പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. അത് ഓരോ കൾച്ചറിലും ഓരോ രാഷ്ട്രത്തിലും വ്യത്യസ്തമായ പ്രാക്ടീസസ് ആണ്. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് 4000 എന്നുള്ളത് ചിലപ്പോൾ ഒരു പ്ലസ് മൈനസ് ഒരു 100 വർഷത്തെ വ്യത്യാസം വരാം, നമ്മുടെ ഇഗ്നറൻസിൻ്റെ കാരണം കൊണ്ട്. ഏതായാലും 4100 അപ്പുറത്ത് കടന്നു പോകത്തില്ല. അങ്ങനെയുള്ള പ്രാക്ടീസസിനെ കുറിച്ച് ഞാൻ ഓർപ്പിക്കട്ടെ. ചില രാജ്യങ്ങളിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിനൊരു വയസ്സെന്നാണ് കണക്ക്. അപ്പോൾ നമ്മുടെ കണക്കിന് അതിൻ്റെ 1-ാം ബർത്ത്ഡേ ആകുമ്പം കുട്ടിക്ക് 1 വയസ്സെന്ന് നമ്മൾ പറയുമ്പോൾ ആ കൾച്ചറിൽ 2 വയസ്സെന്നാണ് പറയുന്നത്. അങ്ങനെ ബൈബിളിൽ ഓരോ രാഷ്ട്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ രാഷ്ട്രങ്ങളുടെയൊക്കെ രാജാക്കന്മാരുടെ ആ കണക്ക്, ഇത്രാം വയസ്സിൽ താൻ ഭരണം തുടങ്ങി എന്ന് പറയുമ്പോൾ അതിലുമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഭരണം തുടങ്ങിക്കഴിഞ്ഞിട്ട് രാജ്യാഭിഷേകം കഴിഞ്ഞാണ് ചില രാഷ്ട്രങ്ങൾ ആ ഭരണം തുടങ്ങിയെന്ന് പോലും പറയുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ കാരണം കൊണ്ടൊരു കുറച്ചൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഏകദേശം 4000 BC കർത്താവ് ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചു, ഏദൻ തോട്ടം സൃഷ്ടിച്ചു, മനുഷ്യരെ അവിടെ വെച്ചു, മനുഷ്യർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് നൽകി. അധികം താമസിക്കാതെ മനുഷ്യൻ പാപത്തിൽ വീണു. പാപത്തിൽ വീണു കഴിഞ്ഞപ്പോൾ ദൈവം പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ശാരീരിക മരണവും ആത്മീയ മരണവും അവരുടെ ജീവിതത്തിൽ അവർ വിളിച്ചു വരുത്തി. എന്നാൽ അതേ സമയത്ത് കർത്താവ് അവരോട് പറഞ്ഞു ഒരു കാര്യമുണ്ട്, അവർക്ക് രക്ഷയ്ക്ക് ഒരു വഴി
ദൈവം ഉണ്ടാക്കുന്നതായിരിക്കുമെന്നുള്ളത്. ആ രക്ഷയുടെ വഴി ഒരുക്കുന്നതിനെക്കുറിച്ച് പ്രവചന രൂപത്തിൽ പറഞ്ഞപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, സ്ത്രീയുടെ സന്തതി കർത്താവിൻ്റെ കുതികാൽ തകർക്കുമെന്നും അല്ല, സാത്താൻ സ്ത്രീയുടെ സന്തതിയുടെ കുതികാൽ തകർക്കുമെന്നും സ്ത്രീയുടെ സന്തതി സാത്താൻ്റെ തല തകർക്കുമെന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതല്ലേ യേശുക്രിസ്തുവിനെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചുള്ള പ്രോഫസിയാണെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ മനുഷ്യ സൃഷ്ടി കഴിഞ്ഞ് ഒരു റഫ്ലി 1500 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മനുഷ്യനങ്ങ് വല്ലാതെ കറപ്റ്റായി നോഹയുടെ കാലം എത്തിയതായിട്ട് നാം കാണുന്നുണ്ട്. ആ നോഹയുടെ കാലത്ത് മനുഷ്യൻ്റെ ആ പാപം, ആ അധർമ്മം അങ്ങ് വർദ്ധിച്ച് ദൈവത്തിന് എല്ലാവരെയും ശിക്ഷിക്കേണ്ടി വന്ന് നോഹയും നോഹയുടെ കുടുംബത്തിലുള്ള ആളുകൾ മാത്രമേ രക്ഷപ്പെട്ടതായിട്ട് നാം കാണുന്നുണ്ട്. നോഹയുടെ കാലം കഴിഞ്ഞതോടെ മനുഷ്യൻ്റെ പോപ്പുലേഷൻ വളരെ സ്ഫോടനാത്മകമായിട്ട് വർദ്ധിച്ചത് നമുക്ക് കാണുന്നു. അങ്ങനെ വർദ്ധിച്ച പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിമ്രോദിൻ്റെ ലീഡർഷിപ്പിൽ ബാബേൽ ഗോപുരം പണിയുവാൻ വേണ്ടി ഒരു ശ്രമം നടന്നത്. ബാബേൽ ഗോപുരത്തെക്കുറിച്ചൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ബാബേൽ ഗോപുരം പണിയുവാൻ വേണ്ടി അവർ ഉപയോഗിച്ച ടെക്നോളജി ആ രാഷ്ട്രങ്ങളിൽ അതിൻ്റെ അടുത്തുള്ള സമയത്തെല്ലാം ആ രീതിയിലുള്ള ആയിരക്കണക്കിന് ബിൽഡിങ്സ് അവർ ഉണ്ടാക്കിയിട്ടു. അതുപോലെ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്ന ഒരാശയമായിരുന്നു ടവർ, ലെറ്റ് അസ് ബിൽഡ് എ ടവർ എന്ന് പറഞ്ഞത്. ആ സമയത്ത് കർത്താവ് മനുഷ്യർ ഒരിടത്ത് ജീവിക്കുവാൻ വേണ്ടിയല്ല മനുഷ്യരെ ദൈവം ആജ്ഞാപിച്ചത്, മനുഷ്യർ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്ത് ഒരു രാജാവിൻ്റെ അണ്ടറിലല്ല, സ്വതന്ത്രമായിട്ടുള്ള പല ഭരണങ്ങളുടെ കീഴിൽ താമസിക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിൻ്റെ കാരണം കൊണ്ട് ദൈവം അവരുടെ ഭാഷ കലക്കി കളയുകയും ഭാഷ കലക്കിയതിൻ്റെ കാരണം കൊണ്ട് അവർ ലോകം മുഴുവൻ അങ്ങ് സ്പ്രെഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ നോഹയുടെ കാലം കഴിഞ്ഞ് ആ ബാബേൽ ഗോപുരം പണിയുന്ന സമയമായപ്പോഴത്തേക്ക് മനുഷ്യരുടെ പോപ്പുലേഷൻ വളരെയധികം വർദ്ധിച്ചിരുന്നു. അങ്ങനെ വർദ്ധിച്ച ഈ പോപ്പുലേഷൻ ദൈവം പറഞ്ഞത് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യാനാണ്. അതിന് പകരം ഒരു സ്ഥലത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് താമസിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ദൈവം തൻ്റെ കൽപ്പന അത് മനുഷ്യൻ ഒബേ ചെയ്തേ പറ്റൂ. അതിനുവേണ്ടി മനുഷ്യരുടെ ഭാഷ കലക്കുകയും അങ്ങനെ ഭാഷ കലക്കിയതിൻ്റെ കാരണം കൊണ്ട് മനുഷ്യർ കംപ്ലീറ്റ് വേൾഡ് വൈഡ് അങ്ങ് വ്യാപിച്ച് സെറ്റിലാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മനുഷ്യർ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നതിന് മുൻപ് അവരുടെ ഭാഷ ഒന്നായിരുന്നു. ഏത് ഭാഷയായിരുന്നു എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നില്ല, എന്നാൽ മനുഷ്യരുടെ ഭാഷ ഒന്നായിരുന്നു എന്ന് ദൈവവചനം പറയുന്നു. ഒരു ഭാഷയായിരുന്നതിൻ്റെ കാരണം കൊണ്ട് അവർ തമ്മിൽ ഭാഷ മാത്രമല്ല കൾച്ചറലും സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് സുവിശേഷം അറിയാവുന്ന ആളുകൾ ആ സുവിശേഷം, കർത്താവ് യേശുക്രിസ്തുവിൽ കൂടെ രക്ഷയുടെ സുവിശേഷം, അത് അതേ ഭാഷയിൽ അതേ കൾച്ചറിലുള്ള ആളുകൾക്ക് കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ മനുഷ്യൻ ലോകം മുഴുവൻ വ്യാപിച്ച് പല ലാംഗ്വേജ് പല കൾച്ചറായി കഴിഞ്ഞപ്പോൾ ഈ സത്യസുവിശേഷം ലോകം മുഴുവൻ എത്തിക്കുവാൻ വേണ്ടി ചില ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമായിരുന്നു. പ്ലസ് ഈ സത്യസുവിശേഷം പ്രിസേർവ് ചെയ്ത് ലിഖിത രൂപത്തിൽ അത് പ്രിസേർവ് ചെയ്ത് തലമുറകൾക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ദൈവം ചെയ്ത ഒരു കാര്യമാണ് അബ്രഹാമിനെ വിളിച്ചത്. അബ്രഹാം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ വളരെയധികം പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അത് വിട്ടിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, അബ്രഹാമിൻ്റെ ടൗണിൽ നിന്ന് അതെല്ലാം അങ്ങ് മണ്ണിൻ്റെ താഴെ ആയിപ്പോയായിരുന്നു. 1800s ആ ടൗൺ കണ്ടുപിടിക്കുകയും അതെന്താണെന്ന് അറിയാൻ വയ്യാത്ത മനുഷ്യർ അവിടുള്ള ഇഷ്ടിക കൊണ്ടുപോയി വീട് പണിയുകയും അങ്ങനെ ആയിരക്കണക്കിന് വീടുകൾ പണിത് കഴിഞ്ഞപ്പോഴാണ് ശാസ്ത്രജ്ഞന്മാർക്ക് തോന്നി ഇതെന്തോ പ്രാചീനകാലത്തെ ഇമ്പോർട്ടൻ്റ് ടൗൺ ആണെന്നല്ലോ. അങ്ങനെയാണ് അവർ ആ ടൗണിനെ ആർക്കിയോളജിസ് പോയി കണ്ടുപിടിച്ചത്. സോ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഇന്നത്തേതിനേക്കാൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപുള്ള അബ്രഹാമിൻ്റെ ടൗൺ ഇഷ്ടിയോണ്ടുണ്ടാക്കിയതും
വളരെയധികം വിശാലമായതും പ്രോസ്പെരിറ്റി വളരെയധികം ആയതുകൊണ്ടാണ് 1800 ആ ടൗൺ കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഇഷ്ടിക വലിച്ചെടുത്തുകൊണ്ട് പോയി ആളുകൾ ആയിരക്കണക്കിന് വീടുകൾ പണിതത്. എന്നിട്ടും അബ്രഹാമിൻ്റെ ടൗൺ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് എത്ര വലുതായിരുന്നു, 4000 വർഷങ്ങൾക്ക് മുമ്പ് എത്ര പ്രോസ്പെറസ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. അങ്ങനെ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. ആൻഡ് അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് യേശുക്രിസ്തു വരുമെന്നുള്ളത് പ്രവചിച്ചു. അബ്രഹാമിൻ്റെ മക്കൾ, മകൻ ഇസാക്ക്, അവർക്കൊരു ശകലൊരു വിശ്വാസത്തിനൊരു സംശയം വന്നു കഴിഞ്ഞപ്പോഴാണ് ഹാഗറിൻ്റെ സംഭവം ഉണ്ടായത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കറിയാമല്ലോ. എന്നാൽ വാഗ്ദത്ത സന്തതി ഇസാക്കായിരുന്നു. ഇസാക്കിൽ കൂടെയാണ് അബ്രഹാമിൻ്റെ വംശപാരമ്പര്യം ക്രിസ്തു വരെ എത്തിയത്. ഇസാക്കിന് 2 മക്കളുണ്ടായിരുന്നു, യാക്കോബും ഏസാവും. പഴയ നിയമകാലം തൊട്ട് ദൈവം ജ്യേഷ്ഠപുത്രന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പഴയ നിയമത്തിലെ ന്യായപ്രമാണം വരുന്നതിന് മുൻപ് ഒരു കുടുംബത്തിലുള്ള ജ്യേഷ്ഠപുത്രനായിരുന്നു പുരോഹിതൻ ആകാനുള്ള അവകാശം, അല്ലെ പൗരോഹിത്യത്തിൻ്റെ അവകാശം. അതുപോലെ തന്നെ ഡബിൾ പോർഷൻ, പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഇരട്ടി പോർഷൻ കിട്ടുന്നത് ജ്യേഷ്ഠ സഹോദരനായിരുന്നു. അപ്പോൾ ആക്ച്വലി ഈ ജ്യേഷ്ഠാവകാശം എന്നുള്ള വാക്ക് ഇത് ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല. കർത്താവ് തൻ്റെ ജനത്തോട് മുഖാമുഖമായിട്ട് സംസാരിച്ചിരുന്ന ആ കാലങ്ങളിൽ ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം ഇരട്ടി സ്വത്തിൻ്റെ അവകാശവും അതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ പൗരോഹിത്യ അവകാശവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അല്ലേ, ആ അവകാശത്തെയാണ് ജ്യേഷ്ഠാവകാശം കാണിച്ചത്. എന്നാൽ ആ ജ്യേഷ്ഠാവകാശത്തെ ഒരു കപ്പ് പായസത്തിന് വേണ്ടി പുച്ഛിച്ചതായിട്ട് നമ്മൾ കാണുന്നു. അബ്രഹാം എന്ന വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തതിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആദാം തൊട്ട് യേശുക്രിസ്തു വരെ ഗോഡ്ലി ആയിട്ടുള്ള ഒരു വംശപാരമ്പര്യം ഉണ്ടാകണം. ആ വംശപാരമ്പര്യം ഉണ്ടാകുവാൻ വേണ്ടിയാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. രണ്ടാമതൊരു കാര്യം, ദൈവവചനവും ദൈവവചനത്തിൻ്റെ സത്യം അത് തലമുറ തലമുറ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഒരു കുടുംബം, ഒരു വംശപാരമ്പര്യം വേണമായിരുന്നു. അതിനുവേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അബ്രഹാമിൻ്റെ മകൻ ഇസാക്കിന് 2 മക്കളുണ്ടായിരുന്നു, ഏസാവും യാക്കോബും. ഏസാവ് ജ്യേഷ്ഠപുത്രനായതുകൊണ്ട് ഏസാവിന് ലോകപ്രകാരം പ്രോപ്പർട്ടിയിൽ ഇരട്ട ഡബിൾ അവകാശവും ആത്മീയ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ പൗരോഹിത്യം ദൈവം നൽകിയിരുന്നു. എന്നാൽ ഒരു കപ്പ് പായസത്തിന് വേണ്ടി താൻ ജ്യേഷ്ഠാവകാശത്തെ പുച്ഛിച്ചതായിട്ട് കാണുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ജ്യേഷ്ഠാവകാശത്തെ പുച്ഛിച്ചെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമല്ല, കാരണം ഇന്ന് അങ്ങനെ പൗരോഹിത്യമില്ല. ആൻഡ് ജ്യേഷ്ഠപുത്രനെ ഇരട്ടി ഈ പ്രോപ്പർട്ടിയിൽ റൈറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഇന്ന് ജ്യേഷ്ഠാവകാശം എന്ന് കേൾക്കുമ്പം നമുക്കതിൽ വലിയ സീരിയസ് ഒന്നും തോന്നത്തില്ലെങ്കിലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യം, ദൈവം തൻ്റെ ജനത്തോട് മുഖാമുഖമായിട്ട് സംസാരിച്ചിരുന്ന കാലങ്ങളിൽ ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇന്നൊരു വിശ്വാസി രക്ഷയെ പുച്ഛിക്കുന്നത് പോലെ എക്സാക്ട്ലി ഈക്വൽ അല്ല, എന്നാൽ അത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്കറിയാം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് രക്ഷയെ പുച്ഛിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു പഴയ നിയമകാലത്ത് ജ്യേഷ്ഠാവകാശത്തെ പുച്ഛിക്കുന്നത്. അങ്ങനെ ഏസാവ് ജ്യേഷ്ഠാവകാശം പുച്ഛിച്ചതിൻ്റെ കാരണം കൊണ്ട് ജ്യേഷ്ഠാവകാശം ഇളയ സഹോദരനായ യാക്കോബിനാണ് ലഭിച്ചത്. യാക്കോബ് നമുക്കറിയാമല്ലോ, ജനിച്ച സമയം തൊട്ട്, ജനിച്ചുകൊണ്ടിരിക്കുന്ന സമയം തൊട്ട് വക്രത നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിൽ അത് തുടർന്നു. എന്നാൽ ദൈവം യാക്കോബിനെ വളരെയധികം എടുത്ത് ഷേപ്പ് ചെയ്ത് ഫൈനലി യാക്കോബ് തൻ്റെ ജീവിതത്തിൽ ഒരു നീതിമാനായി മാറി. എന്നാൽ ആ യാക്കോബിനുണ്ടായ 12 മക്കൾ, അതിൽ പലരെക്കുറിച്ച് നമ്മൾ പിന്നെ വായിക്കുന്നുണ്ട്, അതിൽ പലരെ അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലായിരുന്നു. അവർ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്തത് കൊണ്ട് പല പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് എന്ന് ദൈവം മനസ്സിലാക്കി. അവർ കാണിച്ച വഞ്ചന, അവർ കാണിച്ച ക്രൂരത ദൈവം ഉപയോഗിച്ചു. അങ്ങനെ യോസേപ്പിനെ
കനാനിൽ നിന്ന് ഈജിപ്തിൽ കൊണ്ടുപോയി യോസെഫിനെ പ്രൊട്ടക്റ്റ് ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട്. യാക്കോബിൻ്റെ 12 മക്കളിൽ റൂബേനായിരുന്നു ഡബിൾ പോർഷനും പൗരോഹിത്യം. എന്നാൽ റൂബേൻ കാണിച്ച പാപത്തിൻ്റെ കാരണം കൊണ്ട്, നൈതിക ധാർമ്മിക പാപത്തിൻ്റെ കാരണം കൊണ്ട് റൂബേൻ്റെ ആ ഡബിൾ പോർഷൻ അത് യൂദായിക്കും പൗരോഹിത്യം ലേവിക്കും ലഭിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. ലേവി യൂദ എന്ത് ചെയ്തതുകൊണ്ടാണ് അവർക്കിത് ലഭിച്ചതെന്നുള്ളത് മുന്നോട്ട് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനെ ഈ സഹോദരന്മാർ, അതിൽ ബെന്യാമീൻ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു, ബാക്കി 10 പേര് ചേർന്ന് യോസേപ്പിനെ ആദ്യമേ പൊട്ടക്കിണറിലിട്ടു, അത് കഴിഞ്ഞ് അടിമത്വത്തിൽ വിറ്റുകളഞ്ഞു. എല്ലാ കാര്യത്തിൽ 10 പേര് ഏകാഭിപ്രായം അല്ലായിരുന്നു എന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാലും കുറ്റകൃത്യത്തിൽ അല്ലെ യോസേപ്പിനെ പകയ്ക്കുന്ന കാര്യത്തിൽ ഇവർ 10 പേരും ഒന്നായിരുന്നു. അങ്ങനെ യോസേപ്പ് ഈജിപ്തിൽ പോവുകയും ഈജിപ്തിൽ താമസിക്കുകയും ഈജിപ്തിൽ വളരുകയും ദൈവം യോസേപ്പിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതിൻ്റെ കാരണം കൊണ്ട് യോസേപ്പ് ഈജിപ്തിൻ്റെ ചീഫ് മിനിസ്റ്ററായി മാറുന്നതും അതിൽ കൂടെ ദൈവം തൻ്റെ ജനത്തെ ക്ഷാമകാലത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. ദൈവം അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുത്തായിരുന്നു, അബ്രഹാമിൻ്റെ സന്തതി ഇത്ര വർഷം അടിമത്വത്തിൽ ജീവിക്കും, എന്നാൽ അത് കഴിയുമ്പോൾ ദൈവം ഒരു വിടുതൽ ലഭിക്കുമെന്ന്. ഇതിൻ്റെ എല്ലാം പുറകെ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ആ പ്ലാൻ വ്യക്തമാകുന്നു. അങ്ങനെ ഈജിപ്തിൽ യോസേഫിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ചെന്ന് താമസിച്ച് 70 നിന്ന് അവർ 10 ലക്ഷങ്ങളായി തീർന്നു കഴിഞ്ഞപ്പോൾ ഈജിപ്തിലെ റൂളേഴ്സിന് അത് വലിയ ഭയമായതായിട്ട് നാം കാണുന്നുണ്ട്. 400 വർഷം അവർ ചെന്ന് 400 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് യോസേഫിനെ അറിയാൻ വയ്യാത്ത ഒരു തലമുറ അവിടെ വന്നു കഴിഞ്ഞിരുന്നു. ആക്ച്വലി ഒരു 100 വർഷത്തിൽ കൂടുതലൊന്നും സാധാരണ ഒരു വ്യക്തിയെക്കുറിച്ചും ആളുകൾ ഓർക്കാറില്ല. ഓർക്കുന്നത് വളരെ എക്സെപ്ഷണലായിട്ടുള്ള ആളുകളെ ഉള്ളൂ. ഈജിപ്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈജിപ്റ്റെന്ന് നാം കേൾക്കുമ്പോൾ നാം ചിന്തിക്കുന്ന ആദ്യ തൊട്ട് എൻഡ് വരെ ഒരേ കുടുംബത്തിലെ ആളുകളായിരിക്കും ഭരിച്ചതെന്ന്. അങ്ങനെയല്ല, ഈജിപ്റ്റ് ഈജിപ്ഷ്യൻസ് മാത്രമല്ല, ഈജിപ്റ്റിൻ്റെ പുറത്തുള്ള ആളുകൾ ഈജിപ്റ്റ് കൈയടക്കി അതിനെ ഭരിച്ചായിരുന്നു. സോ എവൻച്വലി ഒരു ഫറവോൻ, യോസേഫിനെ അറിയാത്തവൻ വന്നു കഴിഞ്ഞപ്പോൾ അവന് പഴയ ഹിസ്റ്ററി അറിയത്തില്ല. ആ പഴയ ഹിസ്റ്ററി അറിയത്തില്ലെന്ന ഒരു കാര്യം വ്യക്തമാണ്, ഇവർ നമ്മിൽപ്പെട്ടവരല്ല. ഇവർ നമ്മിൽപ്പെട്ടവരല്ലെങ്കിൽ ഇവർ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വലിയ തലവേദന ആവുമെന്നും കണ്ട് അവർ ഈ യഹൂദന്മാരെ അവരെ അടിമകളാക്കി വളരെയധികം അവരെ അങ്ങ് ഹാർഡായിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൻ്റെ ബിഗിനിങ്ങിലാണ് നാം ഇത് കാണുന്നത്. ഇതിന് മുൻപ് ഞാൻ പറഞ്ഞത്, ആ യോസേഫിനെ വിറ്റതുവരെ അത് ഉൽപ്പത്തിയിൽ നാം കാണുന്നു. ദൈവം തൻ്റെ ജനത്തെ ഓർത്തു, അവരെ ഓർത്ത് മോശെ ഒരു ലീഡറായിട്ട് അയച്ചു. മോശെ ചെന്ന് അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രം, ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി ആൻഡ് മിലിറ്ററി പവർ ലോകത്തിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്ന രാഷ്ട്രമാണ്, ആ രാഷ്ട്രത്തിലെ രാഷ്ട്രതലവനോട് ചെന്ന്, ഏകാധിപതിയോട് ചെന്ന് ദൈവജനത്തെ പറഞ്ഞയക്കണം എന്ന് ആ മോശെ ചെന്ന് പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം, ഈജിപ്തിലെ ഫറവോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്ഷ്യൻസിൻ്റെ ദൈവമായിരുന്നു. ഈ പല പേഗൻ രാഷ്ട്രങ്ങളിൽ ആ രാഷ്ട്രം ഭരിക്കുന്ന ആളിനെ ദൈവമായിട്ട് കാണുകയും ദൈവമായിട്ട് ആളുകൾ ആരാധിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നീറോ, റോമൻ ചക്രവർത്തി. അത് ദൈവമായിട്ട് ആളുകൾ റോമൻ ചക്രവർത്തിയെ ആരാധിച്ചിരുന്നു. ക്രിസ്ത്യാനികൾ റോമൻ ചക്രവർത്തിയെ ദൈവമായിട്ട് ആരാധിക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് പീഡനങ്ങളുണ്ടായതിൻ്റെ ഒരു കാരണം. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻസിലെ ഫറവോൻ അവരുടെ ദൈവമായിരുന്നു. ആ ഈജിപ്ഷ്യൻസിനെ ദൈവം അയച്ചു കൊടുത്ത ആ 10 ക്രൈസിസ് ഉണ്ടായിരുന്നു, അതിൽ പലത് ഈജിപ്ഷ്യൻസിൻ്റെ ദൈവങ്ങളായിരുന്നു. ആ ദൈവങ്ങൾ അവർക്ക് ശക്തിയില്ല എന്നുള്ളത് കാണിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഇത് ഓരോന്നോരോന്നായിട്ട് അയച്ചത്. അതിൽ 10-ാമത്തെ ആ അവർക്ക് വന്ന വിപത്ത് ആദ്യജാതനെ സംഹരിക്കുകയായിരുന്നു. ഫറവോൻ്റെ ആദ്യജാതനെയും കുടുംബത്തിലുള്ള എല്ലാ കുടുംബങ്ങളിലുള്ള ആദ്യജാതനെ സംഹരിച്ചതിൽ കൂടെ അവരുടെ ദൈവങ്ങളും ദൈവങ്ങളുടെ പ്രതിനിധികളും അവർ ശക്തിയില്ലാത്തവരാണ് എന്ന് ദൈവം വ്യക്തമായിട്ട് കാണിച്ചു. അങ്ങനെ ഏതാണ്ട് BC
1450-ൽ. റഫായിട്ട് ഓർക്കാനാണെങ്കിൽ 1500 എന്ന് ഓർത്താൽ മതി. എക്സാക്ട്ലി പറഞ്ഞാൽ BC 1450-ലാണ് ഈജിപ്തിൽ നിന്ന് മോശ ദൈവജനത്തെയും കൊണ്ട് പുറത്തിറങ്ങിയത്. 40 വർഷത്തെ യാത്ര നമുക്കറിയാമല്ലോ. ഈ 40 വർഷത്തെ യാത്ര കഴിഞ്ഞ് അവർ കനാൻ നാട്ടിലെത്തി. അപ്രോക്സിമേറ്റ്ലി 1400-ൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അപ്പം മോശയ്ക്ക് യോർദാൻ്റെ അക്കരെ പോകാൻ സാധിച്ചില്ല. ലീഡർഷിപ്പ് യോശുവയുടെ കയ്യിൽ വന്നു. യോശുവ ദൈവജനത്തെ അവിടെ കൊണ്ടുപോയി ആ കനാൻ മുഴുവൻ കീഴടക്കാൻ വേണ്ടി ദൈവജന ആജ്ഞാപിച്ചതുപോലെ യോശുവയുടെ കൈക്കീഴിൽ ലീഡർഷിപ്പ് കനാൻ നാട് പിടിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ കനാൻ പിടിച്ചെടുത്ത് അരമനസോടെ, ചിലയിടത്തൊന്നും തൊട്ടില്ല, ചിലയിടത്ത് പിടിച്ചെടുത്തു, അങ്ങനെ കനാനിൽ സെറ്റിലായി കഴിഞ്ഞതോടെ കനാൻ അന്ന് ലോകത്തിലെ ഏറ്റവും വഷളായ രാഷ്ട്രങ്ങളിലൊന്നായിരുന്നു. ആൻഡ് കനാൻ ലോകത്തിലെ ഏറ്റവും വഷളായ ഒരു രാജ്യമായിരുന്നതുകൊണ്ട് ഇസ്രായേൽ ജനം അവരുടെ ചുറ്റിനുള്ള ആളുകളുടെ വഷളത്വം ഫാസ്റ്റായിട്ട് പഠിക്കുകയും അംഗീകരിക്കുകയും അതിനനുസരിച്ച് നടക്കുകയും ചെയ്യാൻ തുടങ്ങി. ദൈവജനത്തെ കനാനിൽ കൊണ്ടുപോയി സെറ്റിൽ ചെയ്തതോടെ ദൈവം അവരുടെ രാജാവായി മാറി, ദൈവഭരണമായി മാറി. അവരുടെ ചുറ്റിനുള്ള എല്ലാ രാഷ്ട്രങ്ങളിൽ രാജാക്കന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ അല്ലെ യഹൂദന്മാർക്ക് മാത്രമാണ് രാജാവില്ലായിരുന്നത്. ദൈവം രാജാവാണ്. അതിന് നമ്മൾ തിയോക്രസി എന്ന് പറയും. ദൈവം തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം, ഡെമോക്രസി എന്ന് പറയുന്നത് പോലെ തിയോക്രസി എന്ന് പറഞ്ഞാൽ ദൈവഭരണം, ദൈവം ഭരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് പുരോഹിതന്മാരുണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു. പുരോഹിതന്മാർ ജഡ്ജിമാരായിട്ടും അതുപോലെ തന്നെ ആളുകളുടെ റിലീജിയസായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. പ്രവാചകന്മാർ ദൈവത്തിൽ നിന്നുള്ള ഫ്രഷായിട്ടുള്ള വചനം അവരെ അറിയിച്ചു. എന്നാൽ വേദപുസ്തകത്തിൽ ആദ്യ തൊട്ട് നാം കാണുന്ന ഒരു കാര്യമാണ്, ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി എല്ലാ കരുതലും ചെയ്യുന്നു. ആ ദൈവത്തിൽ നിന്നുള്ള സർവ കരുതലും കൈപ്പറ്റി ആസ്വദിച്ച് കഴിഞ്ഞ് മത്തരായി ദൈവത്തെ റിജക്റ്റ് ചെയ്ത് അവരുടെ ചുറ്റിനും അവർ കാണുന്ന സർവ വഷളത്വവും ദൈവജനം അതുപോലെ അങ്ങ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നതായിട്ട് നമ്മൾ കാണും. കനാൻ നാട്ടിൽ ചെന്നതോടെ ഈജിപ്റ്റ് വിട്ടിട്ട് 40 വർഷം കഴിഞ്ഞു. ഈജിപ്റ്റ് വിട്ട മുതിർന്ന തലമുറ മുഴുവൻ കടന്നുപോയി. എന്നാൽ ആ യുവതലമുറ പോലും കനാൻ നാട്ടിൽ വളർന്നു വന്നപ്പോൾ അവരുടെ ചൈൽഡ്ഹുഡിൽ ഈജിപ്തിൽ അവർ കണ്ടിരുന്ന ആ ദൈവങ്ങൾ, ആ വിഗ്രഹങ്ങൾ, ആ വിജാതീയ ദൈവങ്ങൾ തലപൊക്കി. ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രദേശങ്ങളിലുള്ള രാഷ്ട്രങ്ങളിലുണ്ടായിരുന്ന ദൈവസങ്കല്പങ്ങളെല്ലാം പരസ്പരം റിലേറ്റഡ് ആയിരുന്നു. ആൻഡ് ഈ പരസ്പര ബന്ധമുള്ളതിൻ്റെ കാരണം കൊണ്ട് ഈ കുട്ടികൾ ഈജിപ്റ്റ് വിട്ടപ്പോൾ മുതിർന്നവരല്ലായിരുന്നു. എന്നിട്ട് പോലും ഈ കുട്ടികൾ വളർന്ന് കനാനിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ഈജിപ്തിൽ കണ്ട ആ വിജാതീയ ദൈവസങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള ദൈവങ്ങൾ ചുറ്റിനും കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ആ ദൈവങ്ങളെ ആരാധിച്ചു തുടങ്ങി. ഓപ്പണായിട്ട് ആരാധിച്ചില്ലെങ്കിലും ഇവരുടെ മനസ്സ് അങ്ങോട്ട് ചാഞ്ഞു. അങ്ങനെ ചാഞ്ഞതിൻ്റെ കാരണം കൊണ്ട് ലീഡർഷിപ്പിൽ നിന്നവരുടെ ജീവിതം പോലും വളരെയധികം വഷളായതായിട്ട് നാം കാണുന്നുണ്ട്. ആ സമയത്ത് ദൈവം ഒരു പുതിയ കാറ്റഗറി ആളുകളെ എഴുന്നേൽപ്പിച്ചു. ഓഫ് കോഴ്സ് കനാനിൽ അവരെത്തിയതോടെ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആ ബുക്സ് നമ്മൾ വിട്ട യോശുവയിലെത്തി. യോശുവ തൊട്ട് മുന്നോട്ട് നോക്കുമ്പോൾ യോശുവ ജീവിച്ചിരുന്ന കാലത്ത് കുറച്ചൊക്കെ കൺട്രോൾ ഉണ്ടായിരുന്നു. ആൻഡ് യോശുവ ഒരു വാർണിംഗ് കൊടുത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് അന്ന് തന്നെ പ്രോബബ്ലി ചിലർ വിജാതീയ ദൈവങ്ങളെയൊക്കെ സ്നേഹിച്ച് അങ്ങോട്ട് ചാഞ്ഞു തുടങ്ങിയെന്നാണ്. യോശുവയുടെ കാലം കഴിഞ്ഞ് ദൈവം പുരോഹിതന്മാരെ നൽകിയിരുന്നു, പ്രവാചകന്മാരെ നൽകിയിരുന്നു, അതല്ലാതെ ഒരു കാറ്റഗറി ലീഡേഴ്സിനെ കൂടെ നൽകി, ജഡ്ജിമാർ. അങ്ങനെ ജഡ്ജിമാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ജഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആക്ച്വലി
ദൈവജനത്തെ ജഡ്ജ് ചെയ്യുകയും ദൈവജനത്തിൻ്റെ നയിച്ച് നായകന്മാരായിട്ട് യുദ്ധത്തിന് വരെ അവരെ കൊണ്ടുപോയ ആളുകളാണ്. എന്നാൽ അങ്ങനെ ദൈവം ഇത്രയും ലീഡേഴ്സിനെ എഴുന്നേൽപ്പിച്ചെങ്കിലും ആ ജഡ്ജിമാരുടെ കാലത്തിൻ്റെ അവസാനമായപ്പോഴത്തേക്ക് ദൈവം പൗരോഹിത്യമാർക്ക് കൊടുത്തിരുന്നു. അവർ പോലും ജീവിതത്തിൽ ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ അധപ്പതിച്ചതായിട്ട് കാണുന്നു. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഏലിയുടെ കുടുംബം. ഏലി ഒരു പുരോഹിതനായിരുന്നല്ലോ, അന്നത്തെ ചീഫ് പ്രീസ്റ്റ് ആയിരുന്നല്ലോ. ആൻഡ് പഴയ നിയമത്തിലെ സിസ്റ്റമിനനുസരിച്ച് ഏലിയുടെ മക്കളാണ് പൗരോഹിത്യം കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഏലിയുടെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വഷളന്മാരായിരുന്നെന്നാണ് ദൈവവചനം പറയുന്നത്. ഏലിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം ദൈവവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവവചനത്തിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് പോലും ആവശ്യമില്ലാതെയല്ല ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം മനസ്സിലാക്കണം. ഏലിയെക്കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അൺയൂഷ്വലി ഫാറ്റ് ഒരു വ്യക്തിയായിരുന്നെന്ന്. അതിൽ നിന്ന് നമുക്ക് എത്താവുന്ന നിഗമനം പ്രോബബ്ലി ഭക്ഷണപ്രിയനായിരുന്നു. അത് ഏലിയുടെ മക്കൾ അത് വളരെ ക്ലിയറായിട്ട് കാണിച്ച ആളുകൾ യാഗത്തിന് വേണ്ടി വരുമ്പോൾ സത്യദൈവത്തിന് വേണ്ടി അവർ ഏൽപ്പിക്കുന്ന യാഗത്തെ പുച്ഛിച്ച് ദൈവത്തെ പുച്ഛിച്ച് അവർക്കതിൽ ആവശ്യമുള്ളത് അതൊരു മുപ്പല്ലിയും കൊണ്ട് അവർ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അന്നത്തെ കൂട്ടുകുടുംബ സിസ്റ്റത്തിൻ്റെ കാരണം കൊണ്ട് മോസ്റ്റ് പ്രോബബ്ലി ഏലിക്കും ഇതിൽ ഒരു പങ്ക് അല്ലെങ്കിൽ ഷെയർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കാരണമുണ്ട്. സോ ഏലിയുടെ മക്കൾ വഷളായതോടെ തിങ്സ് ബിക്കെയിം വെരി ബാഡ് ആൻഡ് ഏലിയെക്കുറിച്ചുള്ള ആ പ്രവചനം ശമുവേലിൽ കൂടെയാണല്ലോ ദൈവം അറിയിച്ചത്. അതിൽ ദൈവം പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, കേൾക്കുന്നവരുടെ ദേർ ഇയേഴ്സ് വിൽ ടിങ്കിൾ. അതുപോലെ ഉള്ള ഒരു ശാപമാണ് ദൈവം ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത്. ഇത് കണ്ടിട്ട് ശമുവേലിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? ഏലിയുടെ ഫോളോവറായിരുന്നു ശമുവേൽ. ദൈവം മുഖാമുഖമായിട്ട് ശമുവേലിനോട് സംസാരിച്ചിരുന്നു. ആ ശമുവേലിന് മനസ്സിലായോ? നോ. ശമുവേലിൻ്റെ മക്കൾ ഏലിയുടെ മക്കൾ പോലെ തന്നെ അധപ്പതിച്ചവരായിരുന്നു. ജനമങ്ങ് ഡെസ്പറേറ്റായി, കാരണം അവർ നോക്കിയിട്ട് അവർക്ക് തന്നെ അവരുടെ ഇടയ്ക്കുള്ള വഷളത്വം നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട്. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവജനം വഷളത്വത്തെ സ്നേഹിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് രണ്ട് നേച്ചറുള്ളതിൻ്റെ കാരണമുണ്ട്. അവരുടെ പാപ സ്വഭാവത്തിൻ്റെ കാരണം കൊണ്ട് ചെന്ന് അതെല്ലാം ചെയ്യുന്നു. എന്നാൽ അവരുടെ അകത്തൊരു പുതിയ നേച്ചറും ഉണ്ട്. ആ പുതിയ നേച്ചറിൻ്റെ കാരണം കൊണ്ട് ഇത് തെറ്റാണെന്ന് അവർക്കറിയാം. തെറ്റായതുകൊണ്ട് അവരിൽ ചിലരെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അങ്ങനെ മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ ശമുവേലിനോട് ഫൈനലി പറഞ്ഞു, പ്രശ്നം എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിൻ്റെ മക്കളോ വഷളാണ്, നിനക്ക് ഞങ്ങളെ ലീഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആൻഡ് ദൈവജനം വളരെ കറപ്റ്റായി കഴിഞ്ഞു. അതിൻ്റെ പരിഹാരം ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്, നമ്മുടെ ചുറ്റിനുള്ള വിജാതിയർക്ക് രാജാക്കന്മാരുണ്ട്, അതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് വാഴ്ത്തി തരണം. നമ്മൾ അതിൽ നിന്ന് ഓർക്കേണ്ട ഒരു കാര്യം, പ്രശ്നം എന്ത് എന്ന് കണ്ടാലും അതിൻ്റെ കാരണം എന്ത് എന്ന് ആളുകൾക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. അവർ നോക്കിയിട്ട് പ്രശ്നം എന്ത് എന്നവർക്കറിയാമായിരുന്നു. ദൈവജനം വളരെ വഷളായി. കാരണം എന്ത്? അത് മനുഷ്യൻ്റെ പാപമാണെന്നും ദൈവത്തെ വിട്ടുപോയത് കൊണ്ടാണെന്നും ദൈവവചനം ഫ്രഷായിട്ട് ഒന്ന് പഠിപ്പിക്കുന്ന ആളുകളെ നമ്മുടെ ഇടയ്ക്ക് അയക്കണം എന്നുള്ളത് അത് അവർക്ക് മനസ്സിലായില്ല. ദൈവജനത്തെ യോന അസീറിയൻസിനെ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി വിളിച്ച രീതിയിൽ ദൈവജനത്തെ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി വിളിക്കുന്ന നായകന്മാരെ അയക്കണം എന്നായിരുന്നു അതിൻ്റെ പരിഹാരം. എന്നാൽ അവർ അതിൻ്റെ കാരണം മനസ്സിലാക്കാത്തത് കൊണ്ട് അവർ പരിഹാരം കണ്ടെത്തിയത്, നമ്മുടെ ചുറ്റിനുള്ള വിജാതിയർക്ക് രാജാക്കന്മാരുണ്ട്, ആർക്കെന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ രാജാവിൻ്റെ അടുത്ത് പോയാൽ മതി, പ്രശ്നം പരിഹരിച്ച് കിട്ടും. മന്ത്രിമാരുടെ അടുത്ത് പോയാൽ മതി, പ്രശ്നം പരിഹരിച്ച് കിട്ടും. അങ്ങനൊരു സിസ്റ്റം നമ്മുടെ ഇടയ്ക്കുണ്ടെങ്കിൽ നമ്മുടെയും ആത്മീയ പ്രശ്നങ്ങൾ എല്ലാം മാറിപ്പോകും.
ഈ സിസ്റ്റത്തിൻ്റെ കാരണം കൊണ്ടാണ് നമ്മുടെ ചുറ്റിനുള്ള പട്ടത്വ സഭകൾ ആ വലിയൊരു പട്ടത്വം സൃഷ്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വൺ മാൻ മിനിസ്ട്രി സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രശ്നം അവർ കാണുന്നുണ്ട്, അതിൻ്റെ കാരണം എന്തെന്നവർ മനസ്സിലാക്കുന്നില്ല. കാരണം മനസ്സിലാക്കാതെ പോകുമ്പോൾ പരിഹാരം കണ്ടെത്തുന്ന പരിഹാരം പ്രശ്നത്തിൻ്റെ പരിഹാരമല്ല, അത് പ്രശ്നത്തേക്കാൾ വലിയ പ്രശ്നമായിരിക്കും അവിടെ ഉണ്ടാക്കുന്നത്. ഫൈനലി അവർ ഷമുവേലിനോട് പറഞ്ഞു, ഒരു രാജാവിനെ വാഴ്ത്തിത്തരണമെന്ന്. ഷമുവേല് താൻ തൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് താൻ ചെയ്യേണ്ടത് പ്രോപ്പർലി ചെയ്തില്ലെങ്കിലും ദൈവജനം ഈ ഡിമാൻഡ് വെച്ച് കഴിഞ്ഞതോടെ ഷമുവേലിന് വലിയ വളരെയധികം വിഷമമായതായിട്ട് കാണുന്നുണ്ട്. കാരണം അവർ മനസ്സിലാക്കിയില്ല, ഷമുവേൽ മനസ്സിലാക്കി. ദൈവഭരണത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ അവർ റിജക്റ്റ് ചെയ്തു. ഇനി ഞങ്ങൾക്ക് ദൈവഭരണമല്ല വേണ്ടത്, മനുഷ്യഭരണം മതി എന്നാണ് അവർ പറയുന്നത്. അതിനാണ് ഷമുവേൽ ദൈവം മുൻപാകെ ഒത്തിരി ആ വിഷയത്തെക്കുറിച്ച് വളരെ വിഷമിക്കുകയും ദൈവമായിട്ട് സംസാരിക്കുകയും ചെയ്തെങ്കിലും ദൈവം പറഞ്ഞു, ഓക്കെ, ഞാനൊരു രാജാവിനെ അവർക്ക് വേണ്ടി നിയമിച്ചിട്ടുണ്ട്, നീ ആ രാജാവിനെ വാഴ്ത്തി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഷൗലിനെ അവരുടെ രാജാവായിട്ട് വാഴ്ത്തി കൊടുത്തത്. ഷൗലിനെക്കുറിച്ച് ദൈവവചനത്തിൽ വായിക്കുന്നത് ആ ലോകപ്രകാരം ഭരിക്കേണ്ട ഒരാൾ തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഭരിക്കാൻ യോഗ്യനായിരുന്നു. ഹി വാസ് ടോൾ, ഹി വാസ് ഹാൻസം, ഹി വാസ് പവർഫുൾ. ആൻഡ് ഷൗലിനത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു, ദൈവം തന്നെ ഭരിക്കുവാൻ വേണ്ടി അഭിഷേകം ചെയ്തതാണെന്ന്. ഷൗല് ദൈവഭാഗത്ത് നടന്നു. ഷൗല് അങ്ങോട്ട് രാജാവായിട്ട് ആദ്യത്തെ മേജർ മിലിറ്ററി ക്യാമ്പയിൻ അങ്ങോട്ട് ഇറങ്ങിയതോടെ ഷൗലിൻ്റെ കണ്ണ് ദൈവത്തിൽ നിന്ന് മനുഷ്യരിൽ നിന്നും ദ്രവ്യത്തിലോട്ടായി, ദ്രവ്യാഗ്രഹമായി. ദ്രവ്യാഗ്രഹത്തിൻ്റെ കാരണം കൊണ്ട് ദൈവം കൽപ്പിച്ചതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് അവിടെ കിട്ടുന്ന ജന്തുക്കൾ അതെല്ലാം ദൈവത്തിന് വേണ്ടി യാഗാർപ്പിതമാണെന്ന് പറഞ്ഞിട്ട് അവിടെ കിട്ടിയ ആ ആനിമൽസിനെ എല്ലാം കൊണ്ടുവന്നു. ആൻഡ് ഫൈനലി കൊണ്ടുവന്നു കഴിഞ്ഞ് ഷൗൽ ചെന്ന് ഇതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു എക്സ്ക്യൂസ് പറഞ്ഞ്, ദൈവത്തിന് വേണ്ടി അർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന്. ദൈവം അതിന് ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്തു, ദൈവത്തിന് യാഗമാണോ വേണ്ടത്? ദൈവത്തിന് തന്നോട് പ്രോപ്പർ ബന്ധമുള്ള ഒരു ഹൃദയമാണോ വേണ്ടതെന്ന് ദൈവം അവിടെ ചോദിച്ചു. നമ്മൾ ഉൽപ്പത്തിയോട്ട് ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യം, ദൈവം തൻ്റെ ജനത്തിന് അവർ ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നു, ചോദിച്ചതെല്ലാം കൊടുത്തു. അവർ ചിന്തിക്കാത്ത കാര്യങ്ങൾ ദൈവം അവർക്ക് വേണ്ടി കരുതി വെച്ചു. എന്നാൽ അതെല്ലാം പ്രാപിച്ച് ആസ്വദിച്ച് കഴിയുമ്പോൾ മനുഷ്യൻ ഇമ്മീഡിയറ്റ്ലി പാപം ചെയ്യുന്നു. പാപം ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഇന്നതായിരിക്കും ദൈവം പറയുമ്പോൾ ഉടനെ അവിടെ കർത്താവേ എനിക്ക് രക്ഷ നൽകണേ, സഹായിക്കണേ എന്ന് ദൈവം മുൻപാകെ വിലപിക്കുന്നു. ബെസ്റ്റ് എക്സാമ്പിളാണ് കയിൻ. ഞാൻ എന്നെ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണെന്ന് ദൈവത്തോട് ഈഗോയോട് ചോദിച്ച ആൾ, ഓക്കെ, നിൻ്റെ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കുമെന്ന് പറഞ്ഞതോടെ ദൈവം മുൻപാകെ അവൻ കരയുകയും യാചിക്കുകയും ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട്. ഈവൻ കയിന് പോലും ദൈവം ഒരു സംരക്ഷണം നൽകിയായിട്ട് കാണുന്നുണ്ട്. സോ ഉൽപ്പത്തി തൊട്ട് ദൈവവചനത്തിലെ ഹിസ്റ്ററി വായിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നാം കാണുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ ബൈബിൾ ഹിസ്റ്ററി വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ദൈവത്തിൻ്റെ കരുതൽ. രണ്ട്, മനുഷ്യൻ്റെ ലംഘനം. മൂന്ന്, ദൈവത്തിൻ്റെ കരുണ. ഈ മൂന്ന് ഹോൾ വേദപുസ്തകത്തിലെ ഹിസ്റ്ററി കംപ്ലീറ്റ്ലി ഈ മൂന്ന് കാര്യത്തെ ചുറ്റിപ്പറ്റിയാണ് നാം കാണുന്നത്. വ്യക്തികളുടെ ജീവിതം അതുപോലെ തന്നെയാണ്. ദൈവത്തിൻ്റെ കരുതൽ, മനുഷ്യൻ്റെ ലംഘനം, ദൈവത്തിൻ്റെ കരുണ. ആ കരുണയുടെ കാരണം കൊണ്ട് ദൈവം പിന്നെയും മനുഷ്യനെ കരുതുന്നതായിട്ട് നാം കാണുന്നു. ഷൗൽ രാജാവായി, ദ്രവ്യം കണ്ടു, ഇമ്മീഡിയറ്റ്ലി ദ്രവ്യാഗ്രഹമായി മാറി. ആൻഡ് ഫൈനലി ദൈവം ഷൗലിനെ വിട്ടുമാറിയതായിട്ട് നാം കാണുന്നുണ്ട്. വിട്ടുമാറിയ സമയത്താണ് ഷൗല് ആ വെളിച്ചപ്പാടത്തിയുടെ അടുത്ത് പോയത്. ഷൗൽ ജീവിച്ചിരിക്കെ തന്നെ ദൈവം മറ്റൊരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. ബാഹ്യമായിട്ട് ഷൗലിനെ ബാഹ്യമായിട്ട് കണ്ടുകഴിഞ്ഞാൽ ഒരു രാജാവാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നെങ്കിൽ ദൈവം അടുത്തത് തിരഞ്ഞെടുത്ത വ്യക്തിക്ക് ബാഹ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു യോഗ്യതയില്ലായിരുന്നു. മിലിറ്ററി ട്രെയിനിങ് ഇല്ലായിരുന്നു,
വലിയ പ്രായമില്ലായിരുന്നു, കണ്ടു കഴിഞ്ഞാൽ ഉള്ള പ്രായം പോലും തോന്നത്തില്ലായിരുന്നു. ദാവീദ്, ദാവീദിൻ്റെ ജീവിതം നമ്മൾ ഓർക്കുമ്പോൾ ദാവീദിൻ്റെ യുവപ്രായത്തിൽ ചെയ്ത പാപങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. എന്നാൽ നാം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, വേദപുസ്തകത്തിൽ ചുരുക്കം ചില വ്യക്തികൾക്ക് മാത്രമേ അവരുടെ പേരിൻ്റെ കൂടെ അഡ്ജെക്റ്റീവ്സ് ചേർത്തിട്ടുള്ളൂ. അബ്രഹാമിനെക്കുറിച്ചുണ്ട്, വിശ്വാസികളുടെ പിതാവെന്ന്. മോശയെക്കുറിച്ചുണ്ട്, ലോകത്തിലേറ്റവും സൗമ്യതയുള്ള വ്യക്തി എന്ന്. നോഹയെക്കുറിച്ചുണ്ട്, നീതിമാനായിരുന്നെന്ന്. ഷൗലിനെക്കുറിച്ച് അങ്ങനെയൊന്നുമില്ല. എന്നാൽ ദാവീദിനെക്കുറിച്ച് പറയുന്നത് ദ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഹോൺ ഹാർട്ട്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തി. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഏത് വ്യക്തിയെ വേണമെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് ഷേപ്പ് ചെയ്യാൻ സാധിക്കും, രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. കണ്ടീഷൻ ഇത്രയുള്ളൂ, ദൈവത്താൽ രൂപാന്തരപ്പെടുവാൻ വേണ്ടി നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കണം. സോ അങ്ങനെ ദൈവഭരണം വിട്ട് മനുഷ്യഭരണമായതിൽ ആദ്യമേ ശൗൽ ഭരിച്ചു, അത് കഴിഞ്ഞ് ദാവീദ് ഭരിച്ചു, ദാവീദിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ശലോമോൻ ഭരിച്ചു. ശലോമോൻ ഇതുപോലെ തന്നെ, ദൈവം നിനക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അടിയന് പരിജ്ഞാനം മതി എന്ന് പറഞ്ഞു. ദൈവജ്ഞാനവും പരിജ്ഞാനവും സ്വത്തും അധികാരവും എല്ലാം കൊടുത്തു. ആൻഡ് ഫൈനലി നമ്മൾ കാണുന്നത് സി ദൈവത്തിൻ്റെ കരുതൽ. ദൈവത്തോട് ചുരുക്കം ചില കാര്യങ്ങൾ ചോദിച്ചു, ദൈവം എല്ലാം കൊടുത്തു. വാട്ട് വാസ് ദ റിസൾട്ട്? മനുഷ്യൻ്റെ ലംഘനം, ശലോമോൻ്റെ ലംഘനം. ശലോമോൻ്റെ ലംഘനം കഴിഞ്ഞ് ശലോമോൻ്റെ മരണകാലം, ശലോമോൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ശലോമോൻ്റെ മകൻ ഭരണത്തിൽ വന്നു. മകൻ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവജന അടുത്ത് എന്ന് ഞങ്ങളോട് കുറച്ച് അനുകമ്പ കാണിക്കണം, കാരണം അവിടുത്തെ പിതാവ് വളരെയധികം ഞങ്ങളെ ടാക്സ് ചെയ്തിരുന്നു. കാരണം ഈ 1000 സ്ത്രീകളെ അവരുടെ കുടുംബങ്ങളെ പോറ്റണം, ഒരു ചക്രവർത്തിയുടെ ഭാര്യമാരും വെപ്പാട്ടിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചക്രവർത്തിയുടെ സ്റ്റേറ്റസിലുള്ള ലിവിങ് കൊടുക്കണം. ജോലിയൊന്നുമില്ല, ബിസിനസ്സൊന്നുമില്ല, ആദായമൊന്നുമില്ല. ദൈവജനത്തെ കൊള്ളയടിച്ചാണ് ഈ 1000 കുടുംബങ്ങളെ പോറ്റിയത്. അതല്ലാതെ ഈ 1000 ആളുകൾക്ക് വേണ്ടിയുള്ള കൊട്ടാരങ്ങൾ, ഈ 1000 ആളുകൾക്ക് വേണ്ടിയല്ലേ മാളികകൾ, പിന്നെ ഒത്തിരി കാര്യങ്ങൾ. അതല്ലാതെ പിന്നെ ശലോമോൻ്റെ വേറെ കുറേയേറെ ആംബിഷൻസ് ഉണ്ടായിരുന്നു. തൻ്റെ ആ പിതാവിൻ്റെ സമയത്തുള്ള വളരെ പ്രായവും പക്വതയുള്ള ആളുകൾ പറഞ്ഞു, ദൈവജനത്തോട് സോഫ്റ്റായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ദൈവജനം അവർ നിന്നെ അങ്ങ് ദേ വിൽ ബി മാഡ് ആഫ്റ്റർ യു. കൂട്ടുകാർ പറഞ്ഞു, നീ രാജാവാണെന്നോ നീ ഭരിക്കുവാണെന്നോ അങ്ങനെ നല്ല ഹാർഷായിട്ട് അങ്ങോട്ട് മറുപടി പറയാൻ പറഞ്ഞു. അങ്ങനെ അവൻ വളരെ ഹാർഷായിട്ട് മറുപടി പറയുകയും ദൈവം യാക്കോബിൻ്റെ സമയം തൊട്ട് ആ കാലം വരെ കൊണ്ടുവന്ന ആ 12 ഗോത്രങ്ങൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകുന്നതായിട്ട് നാം കാണുന്നു. ആ സ്പ്ലിറ്റ് ആയതിൽ 10 ഗോത്രങ്ങൾ ഇസ്രായേൽ എന്നും 2 ഗോത്രങ്ങൾ യഹൂദ എന്ന് അറിയപ്പെട്ടു. അത് കഴിഞ്ഞ് ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും ഹിസ്റ്ററി രാജാക്കന്മാരുടെയും ദിനവൃത്താന്തങ്ങളുടെയും പുസ്തകത്തിൽ നാം ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നു. അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് 10 ഗോത്രങ്ങൾ, അവരെ ഭരിച്ച ഒരു രാജാവ് പോലും നീതിമാനില്ലായിരുന്നു, ഒരാൾ പോലും. ആൻഡ് ലീഡർഷിപ്പിൽ നീതിമാന്മാരില്ലെങ്കിൽ ജനം അതിനേക്കാൾ അധികം അനീതിയിൽ പോകും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ആൻഡ് വാട്ട് വാസ് ദ റിസൾട്ട്? ഏതാണ്ട് ഒരു BC ഒരു 700 ആയപ്പോഴത്തേക്ക്, ഞാൻ അപ്രോക്സിമേറ്റ് ടൈമാണ് ഇന്ന് പറയുന്നത്, ഒരു 700 ആയപ്പോഴത്തേക്ക് ആ ഇസ്രായേൽ കംപ്ലീറ്റ്ലി അധപ്പതിച്ച് ദൈവം അവരെ അങ്ങ് അവരുടെ രാഷ്ട്രത്തിൽ നിന്ന് അടിമകളായിട്ട് ലോക രാഷ്ട്രം മുഴുവൻ സ്പ്രെഡ് ചെയ്തു. ആവർത്തന പുസ്തകത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഇന്ന രീതി ശിക്ഷിക്കും, അങ്ങനെ ശിക്ഷിച്ചിട്ടും നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും, അങ്ങനെ ശിക്ഷിച്ചത് നിങ്ങൾ അനുസരിച്ചില്ല ഇന്നത് ചെയ്യും. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞ് ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്
എന്നിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല, അനുസരിക്കുന്ന ഇല്ലെങ്കിൽ വിദേശ രാജാക്കന്മാർ വന്ന് നിങ്ങളെ ഭരിക്കും. എന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നില്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് അടിമത്വത്തിൽ വിടുന്നതായിരിക്കും എന്ന് കർത്താവ് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനനുസരിച്ച് ഇസ്രായേലിലെ 10 ഗോത്രങ്ങളെ ദൈവം അടിമകളായിട്ട് ലോകം മുഴുവൻ ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു. ഇന്നും ഈ 10 ഗോത്രങ്ങളെ 100% ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കേട്ടുകാണും, ചില വർഷങ്ങൾക്ക് മുൻപ് മണിപ്പൂരിലുള്ള ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക ട്രൈബിൽപ്പെട്ട ആളുകൾ അവർ യഹൂദന്മാരാണ് എന്ന് സംശയിച്ച് അവരുടെ ബ്ലഡ് യഹൂദന്മാർ ഇസ്രായേലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് അവർ യഹൂദന്മാരാണ്. ആക്ച്വലി ആ ഛിന്നഭിന്നമായ 10 ഗോത്രങ്ങളിൽപ്പെട്ട ഒരു ഗോത്രത്തിലെ കുറച്ചാളുകളായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് ഇസ്രായേലിൻ്റെ സിറ്റിസൺഷിപ്പ് കൊടുത്ത് അവർ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിൽ മൈഗ്രേറ്റ് ചെയ്ത് പോയതായിട്ട് നിങ്ങൾ കേട്ടുകാണ്. കേട്ടില്ലെങ്കിൽ അത് ഇപ്പോഴെങ്കിലും കേട്ടിരിക്കണം. സോ അങ്ങനെ ഈ 10 ഗോത്രങ്ങളിലുള്ള ആളുകൾ വേൾഡ് വൈഡ് സ്പ്രെഡായിപ്പോയി, അവരുടെ ഐഡൻറ്റിറ്റി പോലും ഇല്ലാതെയായിപ്പോയി. പ്ലസ് 1947-48 ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഇസ്രായേൽ മക്കൾ തിരിച്ചുപോയി തുടങ്ങി. റെസ്റ്റോറേഷൻ ഉണ്ടായെന്ന് പലർ പഠിപ്പിക്കുന്നത് ഞാൻ ഓർപ്പിക്കട്ടെ, റെസ്റ്റോറേഷൻ തുടങ്ങിയിട്ടില്ല. ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനം യഥാസ്ഥാനപ്പെടുത്തൽ തുടങ്ങിയിട്ടില്ല. കാരണം ഇന്നും ആ ബാക്കി 10 ഗോത്രങ്ങൾ എവിടെയൊക്കെയാണെന്ന് പോലും അറിയത്തില്ല. മെയിൻലി 2 ഗോത്രത്തിലെ 2 ട്രൈബ്സിലെ ആളുകളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അങ്ങനെ റഫ്ലി 700 ആയപ്പോഴത്തേക്ക് ഇസ്രായേൽ അടിമത്വത്തിൽ പോയി. BC 600 ആയപ്പോഴത്തേക്ക് യഹൂദയും അടിമത്തത്തിൽ പോയി. യഹൂദ ഇസ്രായേലിനേക്കാൾ കുറച്ചുകൂടെ അതിൽ ഉള്ള ആളുകൾ സ്പിരിച്വലായിരുന്നു. അതിന് കാരണമുണ്ട്. യഹൂദയെ ഭരിച്ച യഹൂദ ഗ്രൂപ്പിനെ ഭരിച്ച രാജാക്കന്മാരിൽ ചിലർ വളരെ നീതിമാന്മാരായിരുന്നു. ആ നീതിമാന്മാരായ രാജാക്കന്മാർ ലീഡർഷിപ്പ് കൊടുത്തതുകൊണ്ട് ഇസ്രായേലിനേക്കാൾ കുറച്ചുകൂടെ അധികം വർഷങ്ങൾ ഇവർ അവരുടെ രാഷ്ട്രത്തിൽ കണ്ടിന്യൂ ചെയ്തു. BC 600 ഫൈനലി അവരുടെ പാപങ്ങളങ്ങ് വളരെയധികം അതിക്രമങ്ങൾ വർദ്ധിച്ചതിൻ്റെ കാരണം കൊണ്ട് ഫൈനലി അടിമകളായിട്ട് അവരെ കൊണ്ടുപോയി. ആ സംഭവം നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ്. കാരണം ഈ സ്റ്റോറീസ് എല്ലാം ഈ വേദപുസ്തകത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങളിലെ ലാസ്റ്റ് അധ്യായങ്ങളിൽ അതിനെക്കുറിച്ചൊരു ഹിൻ്റ് ഉണ്ട്. ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നാം വായിക്കുന്നത് ഡാനിയലിൻ്റെ പ്രവചനത്തിലാണ്. ഡാനിയലിൻ്റെ പ്രവചനത്തിൽ നാം കാണുന്ന നെബൂഖദ്നേസർ ആളുകളെ അവരുടെ രാഷ്ട്രത്തിൽ നിന്ന് പുറത്താക്കി, അത് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഫൈനൽ ശിക്ഷയാണ് ദൈവജനത്തിന് വേണ്ടി. അങ്ങനെ പുറത്താക്കിയ സമയത്ത് നെബൂഖദ്നേസർ ഒരു കാര്യം പറഞ്ഞു, യഹൂദന്മാരുടെ ഇടയ്ക്ക് ഒന്ന് കാണാൻ ഭംഗിയുള്ളവരും ഹെൽദി ആയിട്ടും ബുദ്ധിയുള്ള ചെറുപ്പക്കാരെ തിരഞ്ഞെടുക്കണം, ആൻഡ് നമ്മുടെ സിസ്റ്റമിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അതിൻ്റെ പർപ്പസ് എന്താണ്? അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രങ്ങളെല്ലാം നെബൂഖദ്നേസർ പിടിച്ചെടുത്തു. എന്നാൽ ആ രാഷ്ട്രങ്ങളിൽ നിന്ന് ധാരാളം ആദായമുണ്ടാകും. അതുകൊണ്ട് ആ രാഷ്ട്രത്തെ ഭരിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഇവർ ട്രെയിൻ ചെയ്ത ആളുകളെയാണ് അങ്ങോട്ട് അയക്കുന്നത്. ബ്രിട്ടീഷേഴ്സ് ഏതാണ്ട് 200 വർഷം ഇന്ത്യ ഭരിച്ച സമയത്ത് എക്സാക്ട്ലി ഇങ്ങനെയായിരുന്നു ചെയ്യുന്നത്. അവർ അവരുടെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ ഇങ്ങോട്ട് അയച്ചിട്ട് അവരായിരുന്നു അവർ പിടിച്ചെടുത്ത പോർഷൻസൊക്കെ ഭരിച്ചത്. എവൻച്വലി ഈ ബ്രിട്ടീഷേഴ്സ് തന്നെ ലോക്കൽ ഇന്ത്യൻസിനെ എടുത്ത് ട്രെയിൻ ചെയ്ത് ലീഡർഷിപ്പ് ഓഫീസ് അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൽ ഏറ്റവും ലോവർ ലെവൽ പൊസിഷൻസ് അവരെ ഏൽപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഹിസ്റ്ററി വായിച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്ത സമയത്ത് ഇന്ത്യൻസിന് ഇന്ത്യൻസ് തന്നെ പലയിടത്ത് വെടിവെച്ച് കൊന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നതിന് മുൻപ് നോക്കാൻ സാധിച്ചില്ല. എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, ജാലിയാവാല ബാഗിൽ 100 കണക്കിന് ഇന്ത്യൻസിനെ വെടിവെച്ച് കൊന്നത് മോസ്റ്റ് പ്രോബബിളി ആ വെടിവെച്ചതല്ല ഇന്ത്യൻസ് ആയിരുന്നു. കാരണം ഈ പീരങ്കിയും ഗൺസുമെല്ലാം ഇന്ത്യൻസ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻസ് തന്നെയാണ് ഇന്ത്യൻസിനെ കൊന്നത്. അതാണ് സിസ്റ്റം. ഒരു രാഷ്ട്രം മറ്റേ രാഷ്ട്രത്തെ ഭരിക്കുമ്പോൾ ആ രാഷ്ട്രത്തിൽ നിന്നുള്ള ആളുകളെ സെലക്ട് ചെയ്ത് അവരെ കൊണ്ടാണ്
എല്ലാ ഡേർട്ടി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്ന, അതിനുവേണ്ടിയാണ് നബുക്കദ്നേസർ പറഞ്ഞത് ഏറ്റവും കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് ട്രെയിനിങ് കൊടുക്കണമെന്ന്. അങ്ങനെ ട്രെയിനിങ് കൊടുത്തതിൽ ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നഗോ അവരെക്കുറിച്ച് നാം പ്രത്യേകം കാണുന്നുണ്ട്. ആ അടിമത്തത്തിൽ പോലും ഷൈൻ ചെയ്ത ആളുകൾ. ദാനിയേലിന് ദൈവം കുറേ പ്രവചനങ്ങൾ കൊടുത്തിരുന്നു. അങ്ങനെയുള്ള പ്രവചനങ്ങളിൽ ഒരു പ്രത്യേക പ്രവചനമാണ് 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം. അതിൽ എക്സാക്ട്ലി പറഞ്ഞിട്ടുണ്ട്, ഇന്ന കൽപ്പന പുറപ്പെടുവിക്കുന്നത് തൊട്ട് പിന്നെ ദൈവജനത്തിന് വേണ്ടി 70 ആഴ്ചകൾ നൽകിയിരിക്കുന്നു. പ്രവചനം എടുത്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അവിടെ 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 490 ദിവസമാണ്. ഈ 490 ദിവസങ്ങൾ 490 വർഷങ്ങളെ കാണിക്കുന്നു. ദൈവം അങ്ങനെ തനിക്ക് വരാനുള്ള പ്ലാൻസ് എല്ലാം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവവചനം അത് രേഖപ്പെടുത്തി. ഇതെല്ലാം കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞ് പെട്ടെന്ന് ദൈവം ഒരു രാജാവിൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക ഒരു പ്രേരണ കൊടുത്തു. ആ രാജാവ്, ഓ ദൈവജനം അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആളുകൾ, അവർക്കവരുടെ ഒരു രാഷ്ട്രമുണ്ട്, അവർക്കവരുടെ ദൈവാലയങ്ങളൊക്കെ ഉണ്ടല്ലേ, എന്നാൽ ആർക്കെങ്കിലും തിരിച്ചു പോകണമെങ്കിൽ പോകട്ടെ എന്ന് ആജ്ഞയിറക്കി. അങ്ങനെ ദൈവജനത്തിലെ ഒരു ബാച്ച് പോയതായിട്ട് നാം കാണുന്നുണ്ട്. ആ ബാച്ച് പോയി കഴിഞ്ഞ് അധികം താമസിക്കാതെ എസ്രാ ശാസ്ത്രി ചെന്ന് ആ സിറ്റി റീബിൽഡിങ് തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് എസ്രായുടെ ഗ്രന്ഥത്തിൽ നാം കാണുന്നു. എന്നാൽ എസ്രാ ശാസ്ത്രി റീബിൽഡിങ് തുടങ്ങിയപ്പോൾ വിജാതിയർക്ക് ഭയങ്കര എതിരുണ്ടായതായിട്ട് നാം കാണുന്നു. ആൻഡ് വിജാതിയർ അതിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുക, അത് ഫൈനലി സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചതായിട്ട് നാം കാണുന്നു. അവിടെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ദൈവജനം അധപ്പതിച്ച് കിടക്കുമ്പോൾ ദൈവജനത്തിൻ്റെ മധ്യേ ഏതെങ്കിലും രീതിയിലുള്ള നവീകരണ പ്രവർത്തനം തുടങ്ങുമ്പോൾ പലപ്പോഴും ദൈവജനം അതിനെ അംഗീകരിച്ചാൽ പോലും പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് വലിയ എതിരുണ്ടാകും. അവർ എന്നിട്ട് അകത്തുള്ള ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ നവീകരണത്തെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഇസ്രായേലിൻ്റെ കാലത്ത് നടന്ന ആ റിവൈവൽ സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെയും രാജാവിൻ്റെ ഹൃദയത്തിൽ ദൈവം വർക്ക് ചെയ്തു. അന്ന് ഭരിക്കുന്ന രാജാവിൻ്റെ ഹൃദയത്തിൽ ദൈവം വർക്ക് ചെയ്തു. നെഹെമ്യാവിൻ്റെ കാലം വന്നു. നെഹെമ്യാവ് മഹാനായ ഒരു ലീഡറായിരുന്നു. നെഹെമ്യാവിൻ്റെ ലീഡർഷിപ്പിൽ ചെന്ന് നെഹെമ്യാവ് പറയുന്ന ഓരോ കാര്യങ്ങളെടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ താൻ വലിയൊരു ഒരു ആത്മീക നായകനും അതുപോലെ തന്നെ വലിയൊരു സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഭക്ഷണത്തിന് കാശ് റിസീവ് ചെയ്തില്ല എന്നുള്ള കാര്യം തൊട്ട് രാത്രിയിൽ പോയി ഇൻസ്പെക്ഷൻ ചെയ്ത കാര്യവും, അതുപോലെ തന്നെ ഭയങ്കര ഡേഞ്ചർ വന്നു കഴിഞ്ഞപ്പോൾ വാള് തൂക്കിയിട്ടുകൊണ്ട് മതിൽ പണിയുന്ന കാര്യങ്ങൾ നമ്മൾ വായി. ഹി വാസ് എ ബിഗ് സ്ട്രാറ്റജിസ്റ്റ്. നെഹെമ്യാവിൻ്റെ കാലത്ത് വലിയൊരു റീബിൽഡിങ് നടന്നു. അത് കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് മുൻപ് ദൈവജനത്തിൻ്റെ മധ്യേ നടന്ന ഏറ്റവും വലിയ ഒരു നവീകരണമായിരുന്നു. ഈ നവീകരണം ഏകദേശം 100 വർഷം ലാസ്റ്റ് ചെയ്തു. നെഹെമ്യാവിൻ്റെ ഒക്കെ കാലം കടന്നുപോയി. നെഹെമ്യാവ് പോലുള്ള ലീഡേഴ്സ് കടന്നുപോയി. BC 400 ഈ രാജാക്കന്മാരുടെ കാലം തൊട്ട് നെഹെമ്യാവിൻ്റെ കാലം വരെയായിരുന്നു ദൈവം വലിയ പ്രവാചകന്മാരെ റേസ് ചെയ്തത്. യെശയ്യാവ്, യെരമ്യാവ്, എസെക്കിയേൽ, ദാനിയേൽ, ചെറിയ പ്രവാചകന്മാർ, ഇവരെല്ലാം ദൈവം എഴുന്നേൽപ്പിച്ചത് ആ പീരീഡിലായിരുന്നു. അത് പ്രവചനം ആയതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ സെപ്പറേറ്റ് ആയിട്ട്. അങ്ങനെ നെഹെമ്യാവിൻ്റെ കാലം കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞതോടെ ദൈവജനം പൂർണ്ണമായിട്ട് അധപ്പതിച്ചു. പിന്നെയും BC 400 അടിമത്വത്തിൽ പോയി. അടിമത്വത്തിൽ പോകുന്നതിന് മുൻപ് ദൈവം തൻ്റെ ജനത്തിന് നൽകിയ ലാസ്റ്റ് പുസ്തകമാണ് മലാഖി. BC 400 എഴുതിയതാണ് റഫ്ലി മലാഖി. സോ BC 4000 തൊട്ട് BC 400 വരെ നാം വന്നെത്തിയിരിക്കുകയാണ്. BC 4000 തൊട്ട് BC 400 വരെയുള്ള ഹിസ്റ്ററി നാം കാണുന്നത് ഉൽപ്പത്തി തൊട്ട്
ഇയോബ് വരെയുള്ള ഗ്രന്ഥങ്ങളിലാണ്. ഇയോബ് ആക്ച്വലി പദ്യമായതുകൊണ്ട് അത് പദ്യത്തിൻ്റെ കാറ്റഗറിയിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇയോബിൻ്റെ പുസ്തകത്തിൽ നടന്ന സംഭവങ്ങൾ അബ്രഹാമിൻ്റെ കാലം ഏകദേശം ആ കാലം നടന്നതാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പം വേദപുസ്തകത്തിലെ കംപ്ലീറ്റ് പഴയ നിയമത്തിലെ ഹിസ്റ്ററി, ബി സി 400 വരെയുള്ള 4000 to 400 വരെയുള്ള ഹിസ്റ്ററി നാം കാണുന്ന ഉൽപ്പത്തി തൊട്ട് മലാഖി വരെയാണ്. എന്നാൽ ഈ 3600 വർഷത്തെ ഹിസ്റ്ററി ഇവിടെ നോക്കിയാലും ദൈവത്തിൻ്റെ കരുതൽ, മനുഷ്യൻ്റെ ലംഘനം, മനുഷ്യൻ ഒരു മനസ്സിൻ്റെ വിലപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള കരുണ അബ്രഹാമിൻ്റെ ലൈഫിലും നാം കാണും, ഇസാക്കിൻ്റെ ലൈഫിലും കാണും, ദാവീദിൻ്റെ ജീവിതത്തിലും കാണുന്നു, ശലോമോൻ്റെ ജീവിതത്തിലും കാണുന്നു. എന്നാൽ ശലോമോനാണ് ഫൈനലി ദൈവം അവനെ ശിക്ഷിക്കുന്നു, ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് പോലും മാനസാന്തരം ഉണ്ടാകാത്തത്. അല്ലാതെ ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ പല ഒക്കേഷൻസ് നാം കാണുന്നു. അങ്ങനെ പഴയ നിയമത്തിലെ ലാസ്റ്റ് ബുക്ക് ബി സി 400 എഴുതപ്പെട്ടു, അതാണ് മലാഖി. ബി സി 400 തൊട്ട് AD 0 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലം വരെ ഒരു പ്രവാചകനെയും ദൈവം എഴുന്നേൽപ്പിച്ചില്ല, ഒരു പ്രവചനവും ഫ്രഷായിട്ടുണ്ടായില്ല, ദൈവവചനത്തിൽ ലിഖിത രൂപത്തിൽ ഒന്നും നൽകപ്പെട്ടില്ല. അങ്ങനെ 400 കംപ്ലീറ്റ് സൈലൻസിൻ്റെ ആയിരുന്നു. പ്ലസ് ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, ഈ 400 12 ഗോത്രങ്ങളും അടിമത്വത്തിലായിരുന്നു. കുറച്ച് പേരവിടെ ബാക്കിയുണ്ടായിരുന്നേ ഉള്ളൂ, 12 ഗോത്രങ്ങളും അടിമത്വത്തിലായിരുന്നു. അത് കഴിഞ്ഞ് BC 0 ആ കണക്കുകൂട്ടൽ ഞാൻ ഓർപ്പിക്കട്ടെ, BC 4 ആണ് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ കടന്നു വന്നു. ലോകത്തിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ 30 തൻ്റെ ശുശ്രൂഷ തുടങ്ങി. 30 ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാരെല്ലാം എന്താ ഓർത്തിരുന്നത്? ഇത് പഴയ നിയമം പ്രവചിക്കുന്ന മിശിഹായാണ്, അതുകൊണ്ട് ആ രാജ്യം തിരിച്ചു തരും. ഇപ്പോൾ രാജ്യ റോമർ ആളുകളുടെ കയ്യിലാണ്, രാജ്യം തിരിച്ചു തരുമെന്ന് അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ ദാനിയലിൻ്റെ പുസ്തകം ആ 70 ആ പ്രവചനത്തിൽ ഇത്ര ആഴ്ചകളുടെ അവസാനത്തിൽ ദ മെസ്സയ ഷാൽ ബി കട്ട് ഓഫ്, ഛേദിക്കപ്പെടും എന്ന് പറയുന്ന എക്സാക്ട്ലി ആ കണക്കിനനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ഛേദിക്കപ്പെട്ടു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പ്രോമിസ് ചെയ്തതുപോലെ 3 രാവും 3 പകൽ കഴിഞ്ഞ് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. 40 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ 40 പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് കർത്താവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞു. സ്വർഗാരോഹണം കഴിഞ്ഞ് 10 കഴിഞ്ഞ് പെന്റെക്കോസ്റ്റ്, 50 സഭായുഗം തുടങ്ങിയത്. അതിനെക്കുറിച്ച് ഒരു പ്രത്യേക കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഭായുഗം തുടങ്ങിയ ആ ദിവസത്തിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവവചനം പറയുന്ന ആ 70 69 ആയിട്ടുള്ളൂ. എക്സാക്ട്ലി എവിടുന്നാണ് ഈ കണക്ക് തുടങ്ങേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 490 ഒരു 7 ബാക്കിയുണ്ട്. വാട്ട് വാസ് ദ റീസൺ? പെന്തിക്കോസ്ത് നാളിൽ സഭ തുടങ്ങി. അന്ന് ഒരു ദൈവം ഒരു പുതിയ യുഗം തുടങ്ങി. അത് ദൈവം അനുവദിച്ചാൽ ദൈവത്തിൻ്റെ യുഗങ്ങളുടെ കാര്യപരിപാടിയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. അങ്ങനെ ദൈവം ഒരു പുതിയ യുഗം തുടങ്ങിയതാണെന്ന്, ഈവൻ ആ യുഗം തുടങ്ങുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച ആളുകൾക്ക് പോലും പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. ഫോർ എക്സാമ്പിൾ, പെന്തിക്കോസ്ത് നാളിൽ പത്രോസ് എഴുന്നേറ്റ് ദൈവവചനത്തിൽ ഇന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, യോയൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് പത്രോസ് അത് പറയുന്നു. എന്നിട്ട് പോലും പത്രോസിന് ആ കാര്യങ്ങൾ വേണ്ട രീതിയിൽ വ്യക്തമായില്ല. ഫൈനലി ഈ പത്രോസ് വിശന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വലിയൊരു പാത്രം ഇറങ്ങി വന്ന്, അതിൽ സർവ്വ രീതിയിലുള്ള ജന്തുക്കളുണ്ടായിരുന്നു. ആ ദർശനത്തോടുള്ള ബന്ധത്തിലാണ് പത്രോസിന് ആദ്യമായിട്ട് കാര്യങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലായത്. ദൈവം പെന്തിക്കോസ്ത് നാളിൽ ഒരു പുതിയ യുഗം തുടങ്ങിയതാണ്. ഈ യുഗം തുടങ്ങിയതോടെ യഹൂദനെന്നോ യവനനെന്നോ ഉള്ള അന്തരം കർത്താവ് ഇല്ലാതെയാക്കിയിരിക്കുകയാണ്. അത്
കാണിക്കാനും മനസ്സിലാക്കി തരാനും ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് വലിയൊരു പാത്രവും അതിൽ എല്ലാ രീതിയിലുള്ള ജന്തുക്കളെ ദൈവം കാണിച്ചത്. അങ്ങനെ പെന്തിക്കോസ് നാൾ തൊട്ട് ഒരു പുതിയ ഏജ് തുടങ്ങി എന്നുള്ളത് വ്യക്തമായി. അപ്പോൾ ഇനി ഒരു ചോദ്യം വരുന്നത്, ഈ ബാക്കി വന്ന 7 വർഷങ്ങൾ കർത്താവ് പറഞ്ഞതിൽ കണക്ക് തെറ്റുമോ? കണക്ക് തെറ്റത്തില്ല. അത് മുന്നോട്ട് ദൈവം തൻ്റെ ദാസനായിട്ട് പൗലോസിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഈ വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. പത്രോസ് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളൂ. വേണ്ടത്ര ഡീറ്റെയിൽസ് എഴുതാനുള്ള ലെങ്ത് ഇല്ല. എന്നാൽ റോമലേഖനം പോലുള്ള വലിയ ലേഖനം, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ ഇങ്ങനെയുള്ള ലേഖനങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഈ കാണുന്ന യുഗം, സഭായുഗം എന്ന് നമ്മൾ അറിയുന്ന ഈ യുഗം ഒരു മർമ്മമായിരുന്നു. പഴയ നിയമകാലത്തിൽ ഇതൊരു മർമ്മമായിരുന്നു. മർമ്മം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള ആളുകൾക്ക് അറിയത്തില്ല. ദേ ഡു നോട്ട് നോ. അതവർക്ക് വെളിപ്പെടുത്തത്തില്ല. സോ സംഭവിച്ചത് എന്തെന്ന് പറഞ്ഞാൽ, ഇനി 470 വർഷങ്ങൾ ഇന്നത് തൊട്ടുണ്ടാകും എന്ന് കർത്താവ് പറഞ്ഞെങ്കിലും അതിൻ്റെ ലാസ്റ്റ് 7 വർഷം ഫുൾഫിലാകുന്നതിന് തൊട്ട് മുൻപ് കർത്താവ് ഒരു പുതിയ യുഗം തുടങ്ങി. അത് പഴയ നിയമത്തിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ യുഗത്തെക്കുറിച്ച് മർമ്മമായതുകൊണ്ടാണ്. ഇപ്പം ചർച്ച് ഏജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചർച്ച് ഏജ് ഒരു മർമ്മമായതുകൊണ്ട് പഴയ നിയമത്തിലെ ഒരു പ്രവചനത്തിലും ചർച്ച് ഏജിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ 70 വർഷത്തിൻ്റെ പ്രവചനം, അല്ലെങ്കിൽ 490 വർഷത്തെ പ്രവചനത്തിൽ ലാസ്റ്റ് 7 വർഷത്തിന് മുൻപ് കർത്താവ് ഇമ്മീഡിയറ്റ്ലി ആ യുഗത്തെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഈ മർമ്മത്തെ അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ചർച്ച് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ ഏജാണ്. അപ്പോൾ ആ 7 വർഷമോ അത് ദൈവത്തിൻ്റെ കാര്യപരിപാടി ദൈവം പറഞ്ഞതുപോലെ തന്നെ നടക്കും. ചർച്ച് ഏജിൻ്റെ അവസാനം ആകുമ്പോൾ സഭ ഭൂമിയിൽ നിന്ന് ഉൽപ്രാവണത്തിൽ കൂടെ മധ്യാകാശത്ത് എടുക്കപ്പെടും. കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് നാമും ഈ 2000 വർഷങ്ങളിൽ ഈ ലോകത്തിൽ കർത്താവ് റേസ് ചെയ്ത വിശ്വാസികളെല്ലാം കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക വരുന്നു. കർത്താവിൻ്റെ 2ാം വരവ് തന്നെ 2 ഘട്ടത്തിലാണെന്നുള്ളത് പുതിയ നിയമത്തിലെ പല ലേഖനങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യമേ കർത്താവ് മധ്യാകാശത്ത് വരും. മധ്യാകാശത്ത് വന്ന് സഭയെ എടുത്തു കഴിയുമ്പോൾ, ആ മർമ്മമായ സഭ എടുത്തു കഴിയുമ്പോൾ, ആ ബാക്കിയുള്ള 7 വർഷങ്ങൾ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും. അടുത്ത 7 വർഷം ഈ ലോകത്തിൽ ആ ദാനിയൽ പ്രവചനത്തിൽ കർത്താവ് പറഞ്ഞ 70 ആഴ്ചവട്ടത്തിൻ്റെ എക്സാമ്പിളിൽ ലാസ്റ്റ് ആഴ്ചവട്ടത്തിൻ്റെ ആ സംഭവം ഈ ലോകത്തിൽ നടക്കും. അന്ന് യഹൂദന്മാരുടെ ദേവാലയം അത് റെസ്റ്റോർ ചെയ്യപ്പെടും. അവിടെ കർത്താവിൻ്റെ ഈ പെന്തിക്കോസ്തിന് മുൻപുണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ ദേവാലയം നശിപ്പിക്കുന്നതിന് മുൻപുണ്ടായിരുന്നതുപോലുള്ള യാഗങ്ങൾ അത് റെസ്റ്റോർ ചെയ്യും എന്നുള്ള കാര്യം ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ 7 വർഷത്തിൽ 2 കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന്, മധ്യാകാശത്തിൽ വിശ്വാസികളുടെ അഗ്നി പരിശോധന. വിശ്വാസികളുടെ അഗ്നി പരിശോധനയെക്കുറിച്ച് 1 കൊരിന്ത്യർ 3 അധ്യായവും എബ്രായലേഖന 6 അധ്യായം വ്യക്തമായിട്ട് പറയുന്നു. വിശ്വാസികൾക്ക് ശിക്ഷാവിധിയില്ല എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നെങ്കിലും വിശ്വാസികൾക്ക് ന്യായവിധി ഉണ്ട് എന്നുള്ളത് പുതിയ നിയമത്തിൽ ഡസൻ കണക്കിന് സ്ഥലത്ത് പറയുന്നുണ്ട്. നമ്മൾ സംഹവ റാദർ വിശ്വാസികളുടെ ന്യായവിധിയെക്കുറിച്ച് വേണ്ട രീതിയിൽ സംസാരിക്കാറില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ അനുദിന ജീവിതത്തിലുള്ള കാര്യങ്ങൾ അത് അവിടെ പരിശോധിക്കപ്പെടും. നമുക്ക് ശിക്ഷയില്ല, ശിക്ഷാവിധിയില്ല, ന്യായവിധിയുണ്ട്. ശിക്ഷാവിധി വെള്ളസിംഹാസനത്തിന് മുൻപാണ്. ന്യായവിധി ഈ ഉൽപ്രാപണം കഴിഞ്ഞ് അടുത്ത 7 വർഷങ്ങളിലാണ് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. 7 വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ ആ നമ്മുടെ ആ മധ്യാകാശത്തുള്ള ആ പീരീഡ് കഴിയുന്നു. ഭൂമിയിൽ ആ 70 ആഴ്ചവട്ടത്തിൻ്റെ ലാസ്റ്റ് വീക്ക് അത് കംപ്ലീറ്റ് ആകുന്നു. കർത്താവ് തൻ്റെ ഭക്തന്മാരെ കൂടെ ഇറങ്ങി വരുന്നു. സെക്കൻഡ് അഡ്വെൻ്റ് എന്ന് സാധാരണ അതിന് പറയാറുണ്ട്. അത്
ഈ ഉൽപ്രാപണവും കർത്താവിൻ്റെ ആ മധ്യാകാശത്തുനിന്ന് താഴോട്ടിറങ്ങി വരുന്നതും തമ്മിൽ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഇതിന് റാപ്ചർ എന്നും സെക്കൻഡ് അഡ്വെൻ്റ് എന്നും സാധാരണ പറയാറുണ്ട്. സെക്കൻഡ് അഡ്വെൻറ്റിൻ്റെ സമയത്ത് ധാരാളം കാര്യങ്ങൾ നടക്കും എന്നുള്ളത് പ്രത്യേകം നാം ഓർക്കണം. സെക്കൻഡ് അഡ്വെൻറ്റിൽ അതിനെക്കുറിച്ച് ഗോസ്പെൽസിൽ കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് വരും, രണ്ടുപേരൊന്നിച്ച് ബെഡിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും. രണ്ടുപേർ കൃഷിഭൂമിയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും. അങ്ങനെ ആ പറയുന്നത് അത് ബേസിക്കലി ആ സെക്കൻഡ് അഡ്വെൻറ്റിനെ കുറിച്ചാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തിൽ 7 വർഷം അല്ലെങ്കിൽ ലാസ്റ്റ് 7 വർഷം കർത്താവ് പ്രോമിസ് ചെയ്ത് ഫുൾഫിൽ ആകുന്ന സമയത്ത് ദേവാലയം റെസ്റ്റോർ ചെയ്യപ്പെടും, യാഗങ്ങൾ റെസ്റ്റോർ ചെയ്യപ്പെടും. ആ സമയത്താണ് ലോകം ഭരിക്കുന്ന ഒരു പ്രഭു റൈസ് ചെയ്യുന്നത്. ആ പ്രഭുവിനെ ദൈവവചന അന്തിക്രിസ്തു എന്ന് പറയുന്നുണ്ട്. അന്തിക്രിസ്തു എന്നല്ല താൻ അറിയപ്പെടാൻ പോകുന്നത്, അത് ദൈവവചന അന്തിക്രിസ്തു എന്ന് പറയുന്നതേ ഉള്ളൂ. ആ വ്യക്തി ലോകത്തിലെ ഒരു ഏകാധിപതിയായിട്ട് റൈസ് ചെയ്യുകയും ദൈവജനവുമായിട്ട് ഒരു കവനൻറ്റ് ചെയ്യുകയും അത് കഴിഞ്ഞാൽ കവനൻറ്റ് ബ്രേക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. ആ സമയത്ത് ഈ ലോകത്തിൽ വിശ്വാസികളുണ്ടാകും. അത് സഭയല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർപ്പിക്കണം. എല്ലാ യുഗങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെ ഈ 7 വർഷത്തിൽ ധാരാളം ആളുകൾ രക്ഷിക്കപ്പെടും. അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ആളുകൾ വളരെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതുപോലെ പീഡനം അനുഭവിക്കേണ്ടി വരും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അന്ത്യക്രിസ്തുവിൻ്റെ അടയാളമില്ലാതെ അവർക്ക് യാതൊരു രീതിയിലുമുള്ള ബിസിനസ്സോ ട്രാൻസാക്ഷനോ ചെയ്യാൻ സാധിക്കത്തില്ല. ഇന്ന് തന്നെ അതിനുവേണ്ടിയുള്ള ടെക്നോളജി ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ലെങ്കിലും അമേരിക്കയിൽ ഈ റെഗുലറായിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഹാബിച്വൽ ഒഫൻഡേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ കാലിൽ ഒരു പ്രത്യേക രീതിയിലുള്ള റിങ് ഇടാറുണ്ട്. ആ റിങ് ഏതെങ്കിലും രീതിയിൽ അതിൽ അവരെ മാനിപ്പുലേഷൻ ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ അത് ഗവൺമെൻറ്റിനറിയാം. എന്തിനാണ് ഇത് കാലിലിടുന്നത്? അവർ എവിടെ പോകുന്നെന്നുള്ള കംപ്ലീറ്റ് റെക്കോർഡ് ഇതുവഴി ട്രാൻസ്മിറ്റ് ചെയ്ത് കമ്പ്യൂട്ടർ വഴി സെൻട്രൽ ഡേറ്റാബേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തുടങ്ങിയിട്ട് ഇപ്പം 10-20 വർഷമായെന്നാണ് എൻ്റെ ഓർമ്മ. സോ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് പോലും ആളുകൾ എവിടെ പോയി നടന്നു പോയത് വാഹനത്തിലാണ് എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നോ ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മളെ എല്ലാവരെയും ട്രാക്ക് ചെയ്ത് സെൻട്രൽ ഡാറ്റാബേസിലോട്ട് ഡാറ്റ എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 4% ആളുകൾ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഫോൺസാണ്. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നിങ്ങൾക്കറിയാം ലോകത്തിലുള്ള കംപ്ലീറ്റ് മാപ്പ് ഗൂഗിളിൻ്റെ കയ്യിലുണ്ട്. നമുക്കെവിടെങ്കിലും പോകണമെങ്കിൽ ഗൂഗിൾ മാപ്പിൻ്റെ സഹായം കൊണ്ട് കൃത്യമായിട്ട് ആ സ്ഥലത്ത് എത്താൻ സാധിക്കും. അതുപോലെ ആക്യുറേറ്റ് ആണ് ഗൂഗിൾ മാപ്സ്. ഈ ആൻഡ്രോയിഡ് ഫോൺ നമ്മൾ പോക്കറ്റിൽ വെച്ച് നടക്കുമ്പോൾ നമ്മളത് കോൺഫിഗർ ചെയ്യുമ്പോൾ അത് ചോദിക്കും നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യട്ടെ എന്ന്. അത് ട്രാക്ക് ചെയ്തെങ്കിൽ ഊബർ പോലുള്ള സർവീസസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഊബർ പോലുള്ള സർവീസസ് ഉപയോഗിക്കുന്ന ആളുകൾ ട്രാക്ക് ചെയ്യാൻ പറയും. വാട്ട് ഈസ് ദ മീനിങ്? 24 മണിക്കൂറും ഈ ആൻഡ്രോയിഡും കൊണ്ട് നമ്മൾ എവിടെ പോകുന്നെന്നുള്ളത് അത് ഗൂഗിളിൻ്റെ സെൻട്രൽ സെർവറിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ നാളെ എവിടെ പോകും അല്ലെ പോകാൻ സാധ്യതയുണ്ടെന്ന് പോലും ആക്യുറേറ്റായിട്ട് അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ടെക്നോളജി, നാളത്തെ ടെക്നോളജി നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതാണ്. ഇനി ഒരു പ്രത്യേക കാര്യം പറയട്ടെ, നമ്മളിൽ പലരെ ട്രാക്ക് ചെയ്യാൻ അനുവദിക്കത്തില്ല. ഇപ്പം ഞാൻ ട്രാക്ക് ചെയ്യാൻ അനുവദിക്കത്തില്ല. മൊബൈൽ എപ്പം ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഡു നോട്ട് ട്രാക്ക് എന്ന് തന്നെ കൊടുക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യാറുണ്ട്, ഡു നോട്ട് ട്രാക്ക് തന്നെയാണെന്നോ. അങ്ങനെ ട്രാക്ക് ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ ഗൂഗിൾ
കാരണം അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ മൊബൈലിനെ റൺ ചെയ്യുന്നത്. അപ്പം ഗൂഗിൾ എന്നിട്ടും നമ്മളെ ട്രാക്ക് ചെയ്യുന്നതെന്നാണ് ഇപ്പം ഈ പ്രൈവസി അഡ്വക്കേറ്റ്സ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ നമ്മൾ ട്രാക്ക് ചെയ്തോളാം പറഞ്ഞാൽ സക്രിയമായിട്ട് ചെയ്യും, ട്രാക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളറിയാതെ തന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ 24 മണിക്കൂർ ഈ മൊബൈൽ നമ്മൾ പോക്കറ്റിലിട്ടുകൊണ്ട് കിടക്കുന്ന 24 മണിക്കൂറും നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് പ്രിഡിക്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ ഇന്ത്യയിലെ പ്രിഡിക്ഷൻസൊക്കെ പലത് തെറ്റായിട്ട് പോകുന്നുണ്ടെങ്കിലും ഇന്ന് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ക്ലൈമറ്റിൻ്റെ കാര്യം 5 ദിവസം, 8 ദിവസം, 10 ദിവസം അഡ്വാൻസിൽ പറയാറുണ്ട്. അത് നമ്മുടെ ക്ലൈമറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തെറ്റുന്നത് പോലൊന്നും തെറ്റാറില്ല, അത്ര ആക്യുറേറ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ക്ലൈമറ്റ് പോലുള്ള കാര്യം പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മളെക്കുറിച്ച് ഉള്ള ഡേറ്റ ഒരു സെൻട്രൽ സെർവറിൽ വെച്ച് കഴിഞ്ഞാൽ അത് 100% പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും നമ്മളിവിടെ പോകുമെന്ന് എന്ത് ചെയ്യുമെന്നുള്ളത്. ഇന്നത്തെ ടെക്നോളജിയാണ് ഞാനീ പറയുന്നത്. വരുവാൻ പോകുന്ന ടെക്നോളജി വളരെ ഡേഞ്ചറസാണ്. വളരെ ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ ആർക്കും ചിന്തിക്കാൻ സാധിക്കത്തില്ല. നിങ്ങളെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പം വന്ന് അത് ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ലേണിംഗ് ബൈ ഇറ്റ് സെൽഫ്. ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഫോർ എക്സാമ്പിൾ രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ അൽഷീമിയർ ഒരു വ്യക്തിക്ക് വരാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡോക്ടേഴ്സിന് പോലും പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ആക്യുറേറ്റായിട്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് പ്രിഡിക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഇപ്പം വന്നിരിക്കുന്നത് സെൽഫ് ലേണിംഗ്, തന്നെത്താനേ കാര്യങ്ങൾ പഠിക്കുന്ന ആർട്ടിഫിഷ്യൽ സിസ്റ്റംസ് വന്നു കഴിഞ്ഞു. അത് ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. അത് കണ്ടുപിടിച്ച ആളുകൾക്ക് പോലും ഇപ്പോൾ അറിയത്തില്ല അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സീരിയസ് വായനയായിരുന്നു. കുറച്ച് റിസർച്ച് പേപ്പേഴ്സ് എഴുതാൻ അത് വായിച്ചാൽ പേടി തോന്നും. ഓരോ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ആൻഡ് ഗ്രാജ്വലി ഇൻഷുറൻസ്, അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ ആയിരിക്കും ഇൻഷുറൻസ് ഇൻഡസ്ട്രി റൺ ചെയ്യുന്നത്. ബാങ്കിങ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും അതിനെ റൺ ചെയ്യുന്നത്. ആൻഡ് അത് ദ വേ ഇറ്റ് ഈസ് ഏബിൾ ടു സീ യു ആൻഡ് പ്രെഡിക്റ്റ് യു ഈസ് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നെന്നുള്ളത് നമ്മളെ മൊബൈൽ കൂടെ ട്രാക്ക് ചെയ്യുന്നു. പ്ലസ് ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ വഴി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 100 വേർഡ്സ് സെർച്ച് ചെയ്യാറുണ്ട്, ബുക്സ് നോക്കാറുണ്ട്, ബുക്സ് ഓർഡർ ചെയ്യാറുണ്ട്, മറ്റ് കാര്യങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്. ഇതെല്ലാം ആ ഡേറ്റാ ബേസ് വിൽ നോട്ട് ഫോർഗെറ്റ് എനിത്തിങ്, എല്ലാം ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ഗ്രാജ്വലി നാളെ എനിക്കൊരു ഗ്രാൻഡ് ചൈൽഡ് ഉണ്ടാകുകയാണെങ്കിൽ അവൻ്റെ കളർ എന്തായിരിക്കും, കോംപ്ലക്ഷൻ എന്തായിരിക്കും, ഹൈറ്റ് എന്തായിരിക്കും, എന്ത് പഠിക്കുമെന്ന് പോലും വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ആക്യുറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഇന്ന് വികസിത രാജ്യങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പും കൊണ്ട് ഏത് സ്ഥലത്ത് ക്രൈം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ സ്ഥലത്ത് പോലീസ് ഫോഴ്സിൻ്റെ സംഖ്യ കൂട്ടാറുണ്ട്. ഓക്കെ, ഈ 7 വർഷങ്ങളിൽ അന്തിക്രിസ്തുവിൻ്റെ അടയാളമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു കാര്യം പർച്ചേസ് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് ദൈവവചനം പറയുമ്പോൾ ഇന്നുള്ള ടെക്നോളജി തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്, അതില്ലാതെ സാധിക്കത്തില്ല എന്ന്. ഈ 7 വർഷം കഴിഞ്ഞ് അടുത്ത തിയോക്രസി തുടങ്ങാൻ പോവുകയാണ്. പഴയ നിയമകാലത്ത് ദൈവത്തെ കാണാത്ത തിയോക്രസി ആയിരുന്നു. സഹസ്രാബ്ദ വാഴ്ചയിൽ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രസൻസുള്ള തിയോക്രസിയാണ്. ഈ 1000 വർഷങ്ങളിൽ യേശു ക്രിസ്തു തന്നെയായിരിക്കും ഈ ലോകത്തെ ഭരിക്കുന്ന രാജാവും ചക്രവർത്തിയും, പ്രോഫറ്റ്, പ്രീസ്റ്റ് ആൻഡ് കിങ്. ഈ 1000 വർഷം കഴിഞ്ഞ സഹസ്രാബ്ദങ്ങൾ ഈ ലോകത്തിൽ സ്വതന്ത്രമായിട്ട് നടന്ന ഒരു വ്യക്തിയെ പൂട്ടിയിടുന്നതായിരിക്കും ആ ആൾ ഈ 1000 വർഷം കാണത്തില്ല, സാത്താൻ. സാത്താൻ ഇല്ലാതെ കർത്താവ് യേശു ക്രിസ്തു 1000 വർഷങ്ങൾ ഭരിക്കും. എന്നാൽ ഒരു കാര്യം, ഈ 1000 വർഷത്തെ ഭരണത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഈ ജഡരക്തത്തിലുള്ള ആളുകളായിരിക്കും, അത് നമ്മൾ മറക്കരുത്.
ഈ മഹോപദ്രവ കാലം കഴിഞ്ഞ് സഹസ്രാബ്ദ വാഴ്ചയിലോട്ട് ആരാ പ്രവേശിക്കുന്നത്? മഹോപദ്രവ കാലം കഴിഞ്ഞ് ജീവനോടെ രക്ഷപ്പെട്ട വിശ്വാസികളാണ് സഹസ്രാബ്ദ വാഴ്ചയിലോട്ട് പ്രവേശിക്കുന്നത്. അങ്ങനെ സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്നത് ഈ ലോകത്തിൽ വിശ്വാസികൾ മാത്രം കാണും, പിന്നെ ശിശുക്കൾ കാണും, കാരണം അവരുടെ ഫെയ്ത്ത് സ്റ്റേറ്റസ് ക്ലിയർ ആയിട്ടില്ല. കർത്താവ് 1000 വർഷങ്ങൾ ഭരിക്കും, പൂർണ്ണ നീതിയായിരിക്കും, പൂർണ്ണ സമാധാനമായിരിക്കും. അവിടെ മനുഷ്യർ പൂർണ്ണ നീതിയും പൂർണ്ണ സമാധാനവും ഉള്ളതുകൊണ്ടും ശാസ്ത്രം അന്നത്തേക്കങ്ങ് എക്സ്ട്രീംലി ഹൈലി വളർന്നതിൻ്റെ കാരണം കൊണ്ട് പൂർണ്ണ സന്തോഷം സമാധാനത്തോടെ ജീവിക്കുന്നതായിരിക്കും. ദീർഘായുസ് ഉണ്ടാകും, പെറ്റു പെരുകും. 1000 വർഷങ്ങളുടെ അവസാന കാലം ആകുമ്പോൾ സാത്താനെ അങ്ങോട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. സാത്താനെ അങ്ങോട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞ് സാത്താൻ ചെന്ന ആളുകളെ വശീകരിക്കാൻ നോക്കുമ്പോൾ, ഞങ്ങളെ വശീകരിക്കേണ്ട ആവശ്യമില്ല, ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള റൂളർ, ഏറ്റവും പെർഫെക്റ്റായിട്ട് ഭരിച്ച ഈ ലോകത്തിൽ ജീവിച്ച ഞങ്ങൾ ഞങ്ങളുടെ റൂളറിനെ ഒറ്റിക്കൊടുക്കത്തില്ല, നിൻ്റെ സൈഡിൽ നിൽക്കത്തില്ല എന്ന് പറയും അല്ലേ. അതിൽ ഒരു ഗ്രൂപ്പ് ആളുകൾ എല്ലാം പെർഫെക്റ്റായിട്ട് ലഭിച്ചിട്ട് പോലും സാത്താൻ്റെ സൈഡിൽ നിൽക്കും. അങ്ങനെ വലിയൊരു ആർമി കർത്താവായ യേശു ക്രിസ്തുവിനെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി സാത്താൻ്റെ കൂടെ റെഡിയായി നിൽക്കും. ആ ആർമിയെ കർത്താവ് നശിപ്പിക്കും. അത് നശിപ്പിച്ചു കഴിയുമ്പോൾ ആ ഏജ് തീർന്നു, 1000 വർഷത്തെ ഏജ് തീർന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് നാം നീങ്ങുന്നു. വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ്, വെള്ളസിംഹാസനത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്. ആ വെള്ളസിംഹാസനത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൽ പാപികളെ നിത്യനരകത്തിലേക്ക് വിട്ട് ജഡ്ജ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇറ്റേണിറ്റി തുടങ്ങുന്നതായിരിക്കും. ആ ഇറ്റേണിറ്റിയിൽ നാം കർത്താവിൻ്റെ കൂടെ പ്രവേശിക്കുന്നതായിരിക്കും. ഇതാണ് വേദപുസ്തകത്തിൽ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ നാം കാണുന്നത്. അത് പെർസ്പെക്റ്റീവിൽ ഒന്ന് വെച്ച് അത് ഇനിയും വേദപുസ്തകത്തിൽ ഓരോ ബുക്ക് എടുക്കുമ്പോൾ ആ പെർസ്പെക്റ്റീവിൽ വെച്ച് അതൊന്ന് കാണേണ്ടത് ആവശ്യമാണ്. ഞാൻ ഇതിന് മുൻപ് പറഞ്ഞല്ലോ, പെന്തിക്കോസ്തു നാളിൽ ബാക്കി 7 വർഷം അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കർത്താവ് ഒരു പുതിയൊരു ഡിസ്പെൻസേഷൻ തുടങ്ങി. ഈ പുതിയ ഡിസ്പെൻസേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് റോമ ലേഖനം തൊട്ട് യഹൂദായുടെ ലേഖനം വരെ, അല്ലെ യൂദായുടെ ലേഖനം വരെയാണ്. അപ്പോസ്തല പ്രവൃത്തി ഇതിൻ്റെ ഹിസ്റ്ററി രേഖപ്പെടുത്തുന്നു. അത് വലിയൊരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു, കാരണം പെട്ടെന്ന് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കാര്യം വന്നപ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു. റോമാലേഖനം തൊട്ട് യൂദായുടെ ലേഖനം വരെ ഈ പുതിയ യുഗത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കർത്താവ് വെളിപ്പെടുത്തി. ഈ കംപ്ലീറ്റ് ലേഖനങ്ങൾ 70 മുൻപ് എഴുതി കർത്താവ് ദൈവജനത്തിന് നൽകി. അത് കഴിഞ്ഞ് ഭാവികാല സംഭവങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് എഴുതി തന്നു. വെളിപ്പാട് പുസ്തകവും 70 മുൻപ് എഴുതി തീർന്നിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ സൺഡേ സ്കൂൾ പാഠാവലികളും വേറെ പല പുസ്തകങ്ങളിലെ 100 പറയാറുണ്ട്. അത് തിരുത്തൽവാദികൾ പ്രപ്പോസ് ചെയ്ത ഒരു ഡേറ്റാണ്. തിരുത്തൽവാദികൾ ഡേറ്റ് പ്രപ്പോസ് ചെയ്ത് വേദോസ്തവത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണെന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. സോ അങ്ങനെ 70 ദൈവവചനത്തിൽ ദൈവവചനത്തിൻ്റെ ലാസ്റ്റ് ബുക്ക് ദൈവവചനത്തിൻ്റെ കാനണിനോട് ചേർക്കപ്പെട്ടു. ആ പുസ്തകത്തിൽ നമ്മളെ ദൈവം ഓർപ്പിക്കുന്നത് ഒരു മഹോപദ്രവ കാലം വരുന്നു, ഒരു സഹസ്രാബ്ദ വാഴ്ച വരുന്നു, വെള്ളസിംഹാസനത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുന്നു, ആൻഡ് ഫൈനലി നാം പുതിയ ആകാശവും പുതിയ ഭൂമിയും നിത്യതയിൽ പ്രവേശിക്കുന്നതായിരിക്കും. ആൻഡ് നിത്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അൺകൗണ്ടബിൾ. ഇതാണ് വേദപുസ്തകത്തിലെ ഹിസ്റ്ററി. ഈ ഹിസ്റ്ററി ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമ്മൾ ഉൽപ്പത്തി തൊട്ട് നോക്കുന്നതായിരിക്കും. ഒരു ചോദ്യം വരുന്നത്, ബൈബിൾ സർവേയുടെ ആരംഭത്തിൽ ഈ വിഹഗ വീക്ഷണം എന്തുകൊണ്ട് ഞാൻ പ്രസൻറ്റ് ചെയ്തു? അതിന് 2-3 കാരണങ്ങളുണ്ട്. ആ വിഹഗ വീക്ഷണം മനസ്സിലിരുന്നെങ്കിൽ മാത്രമേ ആ ഓരോ ബുക്ക് പഠിച്ചു പോകുമ്പോൾ കറക്റ്റ് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
ഈ വിഹഗ വീക്ഷണം സാധാരണ പഠിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമല്ല, അതുകൊണ്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ട്, ഈ വിഷയത്തിൽ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ല നീണ്ട ഒരു പ്രബന്ധം എഴുതാൻ വേണ്ടി ഒരു ചാൻസ് വേണമെന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇത് ഒരു ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ നിത്യത തൊട്ട് നിത്യത വരെയുള്ള ഹിസ്റ്ററി ഒരു എസേ ആയിട്ട് എഴുതാൻ വേണ്ടി, അപ്പോൾ ഒരു 10-40 പേജ് എഴുതണമെങ്കിൽ, ഞാൻ ഡീറ്റെയിൽസ് നിങ്ങളോട് പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയോടെ പഠിച്ചിട്ട് 10-40 പേജ് എസേ എഴുതാൻ സാധിക്കത്തുള്ളല്ലോ. അതിന് വേണ്ടിയോടാണ്. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. അടുത്ത ആഴ്ച തൊട്ട് എല്ലാ ക്ലാസ്സിലും ഓരോ പുതിയ ചാർട്ട്, ഇത് ഉൽപ്പത്തിയുടെ നമ്മളിന്ന് തൊട്ടില്ല. ഈ ചാർട്ട് നമ്മുടെ സ്റ്റഡിയുടെ ഒരു ഭാഗമായിരിക്കും. മറ്റ് വിഷയങ്ങളിൽ തന്നതുപോലുള്ള ഔട്ട്ലൈൻസ് ബൈബിൾ സർവേയിൽ കാണത്തില്ല. അത് നിങ്ങൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിരിക്കും പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഉൽപ്പത്തി എടുക്കുമ്പോൾ ഉൽപ്പത്തിയുടെ താക്കോൽ വാക്യങ്ങൾ, ആരെഴുതി, പ്രാധാന്യം എന്ത്, അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ എഴുതി പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചാർട്ട് 66 ബുക്കിനും ദൈവം അനുവദിച്ചാൽ ചാർട്ട് തരുന്നതായിരിക്കും. ആ ബുക്കിൻ്റെ ഒരു വിഹഗ വീക്ഷണം നമ്മൾ പഠിച്ചു പോകുന്നത് സോളിഡിഫൈ ചെയ്യാൻ വേണ്ടി ഈ ചാർട്ട് വളരെ പ്രയോജനമായിരിക്കും. ചാർട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ലാസ്റ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ബൈൻഡ് ചെയ്ത് തരാവുന്നതാണ്. ബൈൻഡിങ് മെഷീൻ ഇവിടെ ഉണ്ട്. സോ വേണമെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ബൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, കർത്താവ് ഇങ്ങനെ ഒരവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബ്രദർ റോയ്, വുഡ് യു പ്ലീസ് ലീഡ് അസ് ഇൻ ക്ലോസിംഗ് പ്രേയർ.